മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകും ക്ഷേമത്തോടും കാത്തു പരിപാലിച്ചുള്ളൂ. നിന്റെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ ആയിരം ആയിരം നന്ദി കരയിട്ടുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾ ആരോഗ്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, ആനന്ദമുള്ളവരായി ഈ ദേവാലയത്തിൽ കടന്നു നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് സുഖവും സന്തോഷവും തന്നല്ലോ കർത്താവേ. എത്രയോ പേര് കർത്താവേ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ,
കർത്താവ് ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്നു. ആശുപത്രികളും ഭവനങ്ങളുമായി എത്രയോ രോഗികൾ കഷ്ടപ്പെടുന്നു, ഭാരപ്പെടുന്നു, ആരും അവരുടെ ആശ്രയത്തിനില്ല. കർത്താവെ, ഉറ്റവർ കൈവിടും, സ്നേഹിതർ മാറിടും, പെറ്റമ്മയും തള്ളിയിടും. മാറ്റമില്ലാത്ത ദൈവം മാത്രമാണ് അവരുടെ അരികിൽ, അവർക്ക് സമാധാനമായിട്ടുള്ളത്. കർത്താവെ, ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരാതെ കർത്താവെ, ഞങ്ങളുടെ സംശ്രഷ്ടങ്ങൾക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഈ നാളുകളിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുന്നതും ആരാധിക്കുന്നതും കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നതും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, ദൈവ നന്മയ്ക്ക് വേണ്ടി ഉതകുവാൻ തക്കൊണ്ട് ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സംശ്രഷ്ടങ്ങൾ കർത്താവെ കരയുന്നു, വേദനിക്കുന്നു, തീരാവ്യാധികളാൽ ഭാരപ്പെടുന്നു, മരണത്തോട് മല്ലടിച്ച് എത്രയോ പേര് കഴിഞ്ഞുകൂടുന്നു കർത്താവെ, ദിവസങ്ങൾ എണ്ണി എത്ര പേര് കഴിഞ്ഞുകൂടുന്നു കർത്താവെ. ഞങ്ങൾ ഇവരേക്ക് ഓർക്കുമ്പോൾ ഞങ്ങൾ അവരെക്കാട്ടിൽ ഒട്ടും ശ്രേഷ്ഠതയുള്ളവരായിട്ടല്ല, പിന്നെയോ നിന്റെ കാലുകളിലെ സ്നേഹമാണ് ഞങ്ങളെ ഇന്ന് ഈ ദിനത്തിൽ കൊണ്ടെത്തിച്ചത്. ഞങ്ങൾ ആരോഗ്യമില്ലാത്തവരായി, ക്ഷീണക്കാരായി, പ്രയാസമുള്ളവരായി തീർന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് സാധ്യമല്ലായിരുന്നു കർത്താവെ. മറ്റുള്ളവർ കടന്ന് വിഷമിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യം തന്നത് ഞങ്ങൾ തന്നിഷ്ടക്കാരായി ജീവിക്കേണ്ടതിന് വേണ്ടിയല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഈ സന്ധ്യയിൽ ഞങ്ങളെ ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജെയിംസ് വാസ്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാരിൽ കൂടി ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേക ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദിയാണല്ലോ ഇത്. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷകൾ നടന്ന ഒരു വേദിയാണല്ലോ കർത്താവെ. അത് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനിൽ കൂടി ചെയ്യുന്ന ശുശ്രൂഷ അനേകർക്ക് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കോണം നീ ഇവിടുന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സജീവ്രതൻ്റെ സേവനം കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ലോകമെമ്പാട് വെത്തിക്കുവാൻ തക്കോണം പ്രിയപ്പെട്ട മകനിൽ കൂടി ചെയ്യുന്നതായിട്ടുള്ള വലിയ വലിയ ശുശ്രൂഷയ്ക്കായി ആയിരം പതിനായിരം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് കർത്താവെ, ഞങ്ങൾ സന്ധ്യയിൽ വന്ന് ഒന്ന് രണ്ട് മണിക്കൂർ കടന്നു വന്ന് ഇന്നെ ആരാധിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പാടുന്നതും ഞങ്ങൾ ആരാധിക്കുന്നതും ഒക്കെ ദൈവനാമ മഹിമയ്ക്ക് ഉതകുന്ന തരത്തിലായി തീരുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ നാമം വെളിപ്പെടുവാനല്ല കർത്താവെ, ഞങ്ങളുടെ നാമം ഉയരുവാനല്ല കർത്താവെ, നിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാളുകളിൽ കർത്താവെ കടന്നു വരുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന ജനത്തോട് നീ മനസ്സിലെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസംഗിക്കുന്ന ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ അത്ഭുതദാസനെ അത്ഭുതകരങ്ങളിൽ കർത്താവെ അവിടുന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴമേറെ സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്കായി, ഗാനങ്ങൾ പാടുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പനേരം തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. യേശുവിന്റെ വിലയേറിയ നാമത്തിനടിയുള്ള പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹര ഗാനം നമുക്ക് പാടാം. ഈ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നമ്മളെ കൂട്ടി വരുത്ത ദൈവത്തെ നമുക്ക് ഈ ഗാനങ്ങൾ കൂടി ആരാധിച്ച് പാടാം. അവൻ നമുക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടി ചോരയെ നമുക്ക് തന്നു, നമുക്കെന്ത് നൽകുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും, നമുക്കെന്താണ് കർത്താവിന് കൊടുക്കുവാനായിട്ടുള്ളത്. ഇന്ന് സന്ധ്യയിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ സ്തുതി സ്തോത്രങ്ങളല്ലാതെ എൻ്റെ നാവിന്മേൽ ഒന്നുമില്ല. നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ എന്നുള്ള മനോഹര ഗാനം നമുക്ക് ചേർന്ന് പാടാം. Deva Sneha Me, Deva Sneha Me.
ഭയപ്പെടാതെ വേണം ഹല്ലേലൂയ്യ. ഈ ചൂടേറിയ മരുഭൂമി യാത്രയിലെ
നമ്മെ ദിനംതോറും നടത്തുന്ന അവിടുത്തെ വൻകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളായി ഹല്ലേലൂയ എല്ലാ മണ്ടയിലും ജോഷിയിലും നടക്കുന്ന മീറ്റിംഗ് ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും വലിയ തണുപ്പുണ്ടെങ്കിലും ഹല്ലേലൂയ ഇത്രയും പേർ കടന്നു വന്ന ദൈവസന്നിധിയിലായിരിക്കാനും ദൈവം നമുക്കിടയാക്കി അവിടുത്തെ വൻകൃപയ്ക്കായി ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ബലഹീനതകളുടെ സഹതാരം കാണിപ്പാൻ ഹല്ലേലൂയ കഴിയാത്തവനല്ല നമ്മുടെ കർത്താവ്. പാവം ഒഴിയെ ഹല്ലേലൂയ. നമുക്ക് തുല്യനായ പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം കൃപാസനം വരെ അടുത്ത് വന്ന് കൃപാകൃപ എന്നാർത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാനോ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കുലുങ്ങി പോകുകയില്ല. ഹല്ലേലൂയ നമ്മുടെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ പാടിയ പാട്ട് ഹല്ലേലൂയ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ള കർത്താവ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവനായ കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിലുള്ളതെല്ലാം ഒരു പരിധി വരെ നമ്മോട് കൂടെ നിൽക്കുമെന്നാൽ അവസാനം വരെ ഹല്ലേലൂയ. നമ്മുടെ അവസാന ഹല്ലേലൂയ കർത്താവിന്റെ വാക്ക് വരെ, അല്ലെ നമ്മുടെ മരണം വരെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്ക് വേണ്ടി ഉള്ളതിനാൽ ഹല്ലേലൂയ. നമ്മുടെ സകല കാര്യങ്ങളും സകല ഭാരങ്ങളും ഹല്ലേലൂയ എന്നെ വെട്ടിയിട്ടുകൂടി ഞാൻ നിങ്ങളെ നടത്താമെന്നു വാഗ്ദത്തിന്റെ കർത്താവിന്റെ പാദപ്പെടുത്തലാലിപ്പാനിടയായ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ ബാഹായിൻ താഴ്വയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗകിടക്കയിൽ ഹല്ലേലൂയ. ആകാശമേഖലകളിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയെല്ലാം നാം പോകുന്നു അവിടെയെല്ലാം നമ്മോട് കൂടി ഇരിക്കുന്ന ഒരു നല്ല പിതാവുള്ളതിനാൽ ആ ദൈവത്തിന്റെ കരങ്ങൾ താഴ്ന്നു കൊണ്ട് ഈ വൈകിവേളയിൽ നമുക്ക് ദൈവത്തിന് സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. വൈകിട്ടത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ജോർജ് എബ്രഹാം കടന്നു വന്ന് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ എനിക്ക് സ്തോത്രം 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 സ്തോത്രം. കാരുണ്യവാനും തിരുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങളെ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്തു കർത്താവേ. വീണ്ടും ഈ ആഴ്ചയുടെ ദിവസ കർത്താവേ വീണ്ടും അങ്ങേ ആരാധിപ്പാരടികളെ കൂട്ടിക്കൊണ്ട് വരുത്തി അവരുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളിലൊക്കെ കർത്താവ് ഇടങ്ങളെ സഹായിച്ച് തോർത്ത് സ്തുതിക്കുന്നു. ഈ ചൂടേറിയ മരുഭൂമിയിൽ കർത്താവ് ഇടങ്ങൾക്ക് ആവശ്യമായ നന്മകളൊക്കെ തന്ന് അടികളെ നടത്തുന്ന ഞങ്ങളുടെ വഴികളെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ അങ്ങനെ നല്ല കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവെ ഓരോ ദിവസവും അടികളുടെ ജീവിതത്തിൽ നൽകി തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ അടികളോട് കൂടെ എപ്പോഴും കൂടെയുള്ളവനായ ഒരു കർത്താവ് അടികൾ കൊള്ളുന്നതാണ് സ്തോത്രം. കർത്താവെ അടികളുടെ ഭാരങ്ങൾ അറിയുന്ന, അടികളുടെ വേദനകൾ അറിയുന്ന, അടികളുടെ നൊമ്പരങ്ങൾ അറിയുന്ന, അടികളുടെ നിലവിറുപ്പ് അറിയുന്ന ഒരു കർത്താവ്, അടികളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതിനോട് സ്തുതിക്കുന്നു. കർത്താവെ അതേപറ്റി ആരാധിപ്പാടി സന്ധ്യാസമയത്ത് അടികളിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവെ അടികളുടെ ആരാധനയിലേക്ക് പ്രസാദിക്കും ആരാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടികളിൽ കടന്നു വന്ന സമയം മുതലേയും തിരുമേനിന്റെ സാന്നിധ്യത്തിൽ കീഴിലിരുത്തിയതിനാണ് സ്തോത്രം. അങ്ങേ പാടി ആരാധിപ്പാരടികളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ വീണ്ടും അടികൾ തിരുമേനിയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ തിരുവചനത്തിന്റെ അടികളെ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷിപ്പാരടികളെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന ദാസനെ ഘടകങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചന കർത്താവെ വിളമ്പുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സഭയ്ക്കായിട്ട് സ്തോത്രം. കർത്തദാസൻ ജോൺ തോമസിനായി സ്തോത്രം. കർത്താവെ ദാസനെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. അധികമായി വർദ്ധിച്ചു വരുവാണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിൽ കൂടെ, ഈ മീറ്റിംഗിൽ കൂടെ കർത്താവെ അനേകർ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തിരുമേനിയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. അടികൾ വീണ്ടും തിരുമേനിയുടെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും കടന്നു വന്ന ദേവദാസന്മാർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ആഴ്ചയിലും നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. തണുപ്പായിരുന്നെങ്കിലും ഇത്രയും പേരൊക്കെ വന്ന് ചേരുവാനായിട്ട് ഇടയായിരുന്നില്ല. വെളി തണുപ്പാണെങ്കിലും ഇവിടെ അകത്ത് നല്ല ചൂടായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലൊരു വലിയ സന്തോഷം. ഈ തിങ്കളും ചൊവ്വായും ഒന്ന് വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന താല്പര്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുമ്പോൾ അവരുടെ പാട്ടുകളിങ്ങനെ നമുക്ക് നമുക്കത് കേട്ട് സന്തോഷിക്കാൻ പറ്റുമെങ്കിലും അവരോട് ചേർന്ന് ഹല്ലേലൂയ പാടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോട് ചേർന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ അവർക്കും നമുക്കും എല്ലാം വലിയ സന്തോഷമാണ്. സ്വർഗത്തിൽ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ സന്തോഷം. ലോകത്തിലുള്ള സകല വീണ്ടെടുക്കപ്പെട്ട
മൺമറഞ്ഞ വിശുദ്ധന്മാരും ഈ ജീവനോടിരിക്കുന്നവരും എല്ലാവരും ഒന്നു ചേർന്നേ സ്വർഗത്തിൽ പാടുന്നു. ഒരു പാട്ടുണ്ട്, എന്താണ്? മറ്റൊന്നുമല്ല, കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് അവർ ഒരു പുതിയ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും പേർക്കായി കടന്നു വരുവാനിടയായല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചു, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മെ സഹായിച്ചു. നാം ഇവിടെ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ എത്രയോ പേര് രോഗക്കിടക്കയിൽ എഴുന്നേൽക്കുവാൻ കഴിയുമില്ലാതെ ആയിരിക്കുന്നെങ്കിലും അവർക്ക് ഈ ടി വിയിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോയിൽ കൂടെയൊക്കെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരങ്ങൾ ലഭിക്കുന്നതോർത്ത് ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു പ്രിയ ബേമ്മ സ്റ്റേറ്റിലുണ്ട്. പ്രിയ പനച്ചാനെ ചില നാളുകളായിട്ട് വർഷങ്ങളായിട്ട് കിടക്കയിലായിരുന്നു. എന്നാൽ ആ പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ പലപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സോൾഡ് ആക്ഷൻ സ്റ്റുഡിയോയിലുള്ളതായിരിക്കുന്ന ഈ പ്രോഗ്രാം കണ്ട് സന്തോഷിപ്പാനായിട്ട് ഇടയായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരാത്മാവിൻ്റെ വില ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാണെങ്കിൽ ഒരാത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ആ മധ്യാഹ്ന സമയത്ത് ആ ശമരിയക്കാരി സ്ത്രീയെ അന്വേഷിച്ച് ഹല്ലേലൂയ ശമരിയിലേക്ക് പോയെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിലായി ഒരു വ്യക്തിക്ക് വേണ്ടി ഹല്ലേലൂയ ഈ ഇത് പ്രയോജനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം ധന്യരാണ്. പ്രത്യേകിച്ച് അനേകരെ കാണുന്നു, കേൾക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം പ്രതിഫലം നാം സ്വർഗത്തിൽ വെച്ചാണ് ലഭിക്കുവാൻ പോകുന്നത്. ഇവിടെ നമുക്കൊന്നും കിട്ടിയില്ല എങ്കിലും സ്വർഗത്തിൽ ലഭിക്കുന്നതായിരിക്കുന്ന സന്തോഷം ഓർത്ത് നമുക്കൊന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വചനം സംസാരിക്കാനായിട്ടുള്ള കർത്താവിൻ്റെ വലിയേറിയ ദാസൻ ഫാസ്റ്റർ ഫിന്നി മാത്യു, അദ്ദേഹം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസനാണ്. ഗ്ലോബൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. ഇനിഷ്യേറ്റീവ് അഗപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ചുമതല, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ 1929 ഇടങ്ങളിൽ ബൈബിൾ സ്കൂളുകൾ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനെ കാണുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. പ്രിയ ഫസ്റ്റ് ജോർജ് എബ്രഹാമാണ് പരിചയപ്പെടുത്തിയത്. പ്രിയ തോമസ് ചെറിയാനും അതിനകത്ത് ഹല്ലേലൂയ ഇങ്ങനെ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി മാത്യു നമ്മോട് സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം. നവംബർ മാസം 21 ചൊവ്വാഴ്ച 2016 ആണ്ടിൽ ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ച ഈ ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസന്മാരോടും ദൈവമക്കളോടും ഒരുമിച്ച് കർത്താവിൻ്റെ വചനവും എന്നിൽപ്പാൻ ദൈവമടിൻ്റെ ജീവിതത്തിൽ നൽകിത്തുന്ന ഭാഗ്യ പദവിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു മീറ്റിങ്ങിനെ ക്രമീകരിക്കുവാൻ കാരണമായി തരുന്ന പ്രിയ ജോൺ തോമസ് പാസ്റ്ററിനോടും ക്രിസ്തു യേശുവിൽ നന്ദി അറിയിക്കുന്നു. മുഖവരിയായി കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് പാസ്റ്റർ ഫിന്നി മാത്യു എന്നാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹി പട്ടണത്തിൽ ഡൽഹി ആസ്ഥാനമാക്കി ഓപ്പറേഷൻ അഗാപെ എന്നറിയപ്പെടുന്ന സുവിശേഷീകരണ പ്രസ്ഥാനം സഭാസ്ഥാപന പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. അതിൻ്റെ ഒരു നാഷണൽ കോർഡിനേറ്ററായി സഭാസ്ഥാപനത്തിലും കർത്താവിൻ്റെ ദാസന്മാരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ, മുഖ്യമായും നോർത്ത് ഇന്ത്യയിലുള്ള കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുവാനും അങ്ങനെ ബൈബിൾ കോളേജുകളിലൂടെ അനേക മിഷണറിമാരെ ഉത്തരേന്ത്യയിൽ വാർത്തെടുക്കുവാനും കർത്താവ് സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊരു ചെറിയ ഒരു കൂടിവരവ് ചെറിയ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് കർത്താവ് അമേരിക്കൻ ഐക്യനാടുകൾ നൽകി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനൊരു വേറൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് അതിൻ്റെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് അതിൻ്റെ തിയോളജിക്കൽ അസോസിയേഷൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അയോവ എന്ന് പറയുന്ന മിഡ്വെസ്റ്റിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് ഈ വീക്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ന്യൂയോർക്കിൻ്റെ പട്ടണത്തിൽ കടന്നു പോകുന്നതിന് മുമ്പായി ദൈവം ക്രമീകരിച്ച ഈ മീറ്റിങ്ങിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് തത്സമയമായും പിന്നീടും വിവിധങ്ങളായ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
ഇന്ന് രാത്രികാലം ഇത് കർത്താവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ കർത്താവ് ഒരുക്കിത്തീർത്ത ഒരു വലിയ ഒരു പ്രവൃത്തിയാണ്. ആ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പായി ഉത്തരേന്ത്യയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഓപ്പറേഷൻ അഗാപ്പി എന്ന് പറയുന്ന കർത്താവിനാൽ തുടങ്ങപ്പെട്ട ഈ സഭാപ്രസ്ഥാനം 1988 December 25th ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC എന്ന് പറയുന്ന CMC മെഡിക്കൽ കോളേജ് ലുധിയാന പഞ്ചാബിലാണ് തുടങ്ങിയത്. അതിൻ്റെ പിന്നിൽ അതിനെ കാരണമായി തരുന്നത് ക്രിസ്തുവേശുവിൽ പ്രസിദ്ധരായിരിക്കുന്ന ചവണിക്കാമണ്ടിൽ സി ജോർജ് സാറും സാം സി സാമുവേൽ എന്ന് പറയുന്ന രണ്ട് ദൈവദാസന്മാരുണ്ട്. രണ്ടുപേരും കോട്ടയത്ത് കർത്താവിൻ്റെ വേലയിലെ ഇന്ത്യ ഗുരുവും ക്രൂസ്വരനോട് ചേർന്നായിരിക്കുന്ന സമയത്ത് പഞ്ചാബ് അസമാധാനത്താൽ കൊടുമ്പിടി കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികൾ പഞ്ചാബിൽ ഒരു പ്രത്യേക രാഷ്ട്രം, ഖാലിസ്ഥാൻ എന്ന് പറയുന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന 1984 മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആ സമയങ്ങളിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചൊതുക്കുവാൻ തക്കവണ്ണം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറും ഒക്കെ പഞ്ചാബിനെ സമാധാനം കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അനേക ഭവനങ്ങളിൽ ഉള്ളവരെ നമ്മൾ നോക്കുമ്പോൾ അവിടെ അനേകർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, അനേകർക്ക് മക്കളെ നഷ്ടപ്പെട്ടു, അനേകർക്ക് വീട്ടിലുള്ള പുരുഷന്മാർ ആങ്ങളമാരെ നഷ്ടപ്പെട്ടു. അങ്ങനെ അനേക ഭവനങ്ങൾ തകർച്ചയിലായിരിക്കുന്ന സമയത്ത് ഈ രണ്ട് ദൈവദാസന്മാർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ പഞ്ചാബിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം അവരെ ലുധിയാനയിലേക്ക് കൊണ്ടുപോയി. CMC യുടെ അകത്ത് ഡോക്ടർമാർക്കും വേണ്ടിയും ദൈവദാസന്മാർക്കും വേണ്ടിയും ക്രമീകരിക്കപ്പെട്ട ഒരു പ്രത്യേക മീറ്റിങ്ങിൽ December 25th സി ജോർജ് അങ്കിൾ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു. പഞ്ചാബിന് സമാധാനം കൊടുക്കുവാൻ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിനോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോ കഴിയത്തില്ല, അത് ഓപ്പറേഷൻ അഗാപ്പയ്ക്കേ കഴിയത്തുള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. 5 നദികളുടെ സ്ഥലമായി അറിയപ്പെട്ട പഞ്ചാബിൽ 6-ാമതായി ഒരു രക്തത്തിൻ്റെ നദി ഒഴുകിക്കൊണ്ട് ഇരുന്നതിന് മുകളിലായി ഒരു 7-ാമത്തെ നദിയെ ദൈവം ആ ദിവസം ആ ദൈവദാസന്റെ പ്രസംഗത്തിലൂടെ ദർശനത്തിലൂടെ അയക്കുവാനിടയായിരുന്നു. അത് മറ്റൊരു നദിയല്ലായിരുന്നു. 6-ാമതായി ഒഴുകിയ രക്തപ്പുഴിയുടെ മുകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ഒരു നദി അന്ന് പഞ്ചാബിൽ ഒഴുകുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന പ്രസ്ഥാനമായി തുടങ്ങി ഒരു സുവിശേഷീകരണ പ്രസ്ഥാനമായി വളർന്നു വന്ന് ഇന്ന് ഉത്തരേന്ത്യയുടെ 16 സംസ്ഥാനങ്ങളിൽ കർത്താവിന്റെ ദാസന്മാരിലൂടെ ദൈവ സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അങ്ങനെ ആ ചെറിയ തുടക്കത്തെ വലുതാക്കി തീർത്ത ക്രിസ്തുയേശുവിനെ സകലവിധ മാനവും മഹത്വവും അർപ്പിക്കുന്നു എന്ന് ഈ സഭാപ്രസ്ഥാനത്തിന് ചുമതല കൊടുക്കുന്നത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ ഫോർമർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂറോളജിയിലായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ എബ്രഹാമാണ്. തൻകോട്ടയം സ്വദേശിയാണ്. താനും തൻ്റെ ഭാര്യ ഡോക്ടർ ആനി എബ്രഹാമും ഒരുമിച്ച് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഇന്ന് ചുമതല കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേക ദൈവദാസന്മാരെ കർത്താവ് നൽകി തന്നു, അനുഗ്രഹീതമായ ഒരു നേതൃത്വത്തെ നൽകി തന്നു. അങ്ങനെ കർത്താവിൻ്റെ ദാസന്മാരെയും നേതൃത്വങ്ങളെയും എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ ഉത്തരേന്ത്യയെ ഓർക്കുമ്പോൾ ഓപ്പറേഷൻ അഗാപ്പിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഓപ്പറേഷൻ അഗാപ്പി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് വ്യത്യസ്തമായ ജാതികളുടെയും ഭാഷക്കാരുടെയും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ്. ഭാരതത്തെ നമ്മൾ സമഗ്രമായി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 134 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാരത ഭൂമിയിൽ, ഞാൻ ഉത്തരേന്ത്യയിലല്ല, ഞാൻ ദക്ഷിണേന്ത്യയിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ജനിച്ച കോട്ടയത്ത് 2 പേരിൽ ഒരാൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ഉത്തരേന്ത്യയുടെ അനേക ഡിസ്ട്രിക്റ്റുകളിൽ ഇന്നും ഹല്ലേലൂയ 10,001, 10,002 മാത്രമാണ് ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ഈ തലമുറയിൽ യേശു കർത്താവിൻ്റെ രക്ഷണീയ സുവിശേഷം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ ജാതികളുടെയും മധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് ദൈവസഭകൾ അവിടെ സ്ഥാപിക്കപ്പെടുവാനും ദൈവദാസന്മാർ അവിടെ ഹല്ലേലൂയ കടന്നു വരുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അനേകർ മുന്നോട്ടിറങ്ങുവാനും ഹല്ലേലൂയ ഈ സഭാപ്രസ്ഥാനം അനേകരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. വ്യത്യസ്തമായ ജാതികളുടെ മധ്യത്തിൽ ഭാഷക്കാരുടെ മധ്യത്തിലുള്ള ഈ ദൈവിക പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. ഡൽഹി പട്ടണത്തിൽ ഞാൻ എൻ്റെ ഭവനത്തോടൊപ്പം എൻ്റെ വൈഫും 4 കുഞ്ഞുങ്ങളും ഹല്ലേലൂയ കർത്താവ് നൽകിത്തുന്നു. അങ്ങനെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യപദവിക്കുമായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു.
ഇന്ന് രാത്രിയിൽ ദൈവേദചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മധ്യത്തിൽ ഹാലുടിയ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു പഴയ നിയമത്തിൽ നിന്നാണ്. ഹാലുടി പഴയ നിയമത്തിൻ്റെ അകത്ത് ഹാലുടി വ്യത്യസ്തമായി ഹാലുടി ഒരു ഒരു ദർശനത്തോടുകൂടെ ഹാലുടി ഇറങ്ങിത്തിരിച്ച അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ താൻ കഴിച്ച യാഗങ്ങളെക്കുറിച്ചും താൻ കഴിച്ച ആരാധനയെക്കുറിച്ചും അതിന് പിന്നിൽ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്ന ദൈവപ്രവർത്തി യാഗത്തിലൂടെ ദൈവം തൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രസാദിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസംഗത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അബ്രഹാം ഉണ്ടാക്കിയ യാഗപീഠങ്ങളും അബ്രഹാമിൻ്റെ യാഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അവസാനമായി പുതിയ നിയമസഭയാകുന്ന ദൈവമക്കൾ എങ്ങനെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ഒരു ആഹ്വാനം മാത്രമേ എനിക്ക് തരുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. കാരണം സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ വേദചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും മധ്യത്തിൽ ആരുടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ ആദ്യമായി ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അല്ലെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 5-7 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഹാലുളിയ വായിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 5-7 വരെയുള്ള വാക്യങ്ങൾ Genesis chapter 12 verses 5-7. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മുര വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. എല്ലാവരുടെയും കണ്ണുകൾ ദൈവത്തിലടയ്ക്കാം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂരത്തും ചാരത്തുമായി ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും പിന്നീട് ശ്രവിക്കുവാൻ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമായ തീരുവാനും കർത്താവിലേക്ക് അവരെ നയിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു യാഗത്തെ അവരെ തന്നെ ഹല്ലേലൂയ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് ഇതിലൂടെ മഹിമയുണ്ടാകുവാനും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവേ, അവിടുത്തെ പുത്രനും ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗവുമായി തീർന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ കൃപാസനത്തോട് അവിടുത്തെ യാഗപീഠത്തോട് ഇന്ന് രാത്രികാലം അടുത്തു വരുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്തവരായിരുന്നു. ആ വിശുദ്ധന്മാരെ ഇന്ന് രാത്രി ഞങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് വ്യക്തവും ശക്തവുമായി സംസാരിക്കുവാനും അവരുടെ ക്രമീകരിക്കേണ്ട വിഷയങ്ങളിൽ ക്രമീകരണം ഉണ്ടാകുവാനും പുതുക്കപ്പെടേണ്ട വിഷയങ്ങൾ പുതുക്കങ്ങൾ ഉണ്ടാകുവാനും കർത്താവേ ഹല്ലേലൂയ ഇന്ന് രാത്രി മാനസാന്തരത്തോടെ കർത്താവേ ദൈവകൃപയോടെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവേ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ വലിയ യാഗപീഠങ്ങളെ ഹല്ലേലൂയ ഈ ദേശത്തൊരു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിക്കുവാൻ ഒരുപറ്റം ജനങ്ങളെ കർത്താവേ ഇന്ന് രാത്രി കാലം നീ വചനത്തിൻ്റെ ദൂതിലൂടെ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാത്ത ദൈവികമായ ഒരു ഉണർവിൻ്റെ തുടക്കം ഇന്ന് രാത്രി വചന ശുശ്രൂഷയുടെ സംഭവിക്കുവാൻ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് തടസ്സമായി വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങൾ ദേശാധിപതിയുടെ പോരുകൾ കർത്താവേ ഇന്ന് രാത്രി കാലം കാൽവരി ക്രൂശിൽ അവിടുന്ന് സകലത്തെയും ജയിച്ചിരിക്കുകയാൽ ഇന്ന് രാത്രി ശത്രുവിനെ സർവായുധ വർഗം വെപ്പിച്ച യേശു കർത്താവ് ഒരുക്കിയ വിജയത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസഭയ്ക്ക് കൊടുത്ത വിജയത്തെ ഇന്ന് രാത്രി ദൈവസഭ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വിജയത്തെ പ്രഖ്യാപിക്കുന്നു. വിജയത്തെ ഏറ്റെടുക്കുന്ന കർത്താവേ ശുശ്രൂഷയുടെ മുഴുവൻ മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശു കർത്താവിൻ ധന്യ തിരുനാമത്തിൽ തന്നെ ആമേൻ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ നമ്മൾ സമഗ്രമായി പരിശോധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും തൻ യാഗത്തിനും ആരാധനയ്ക്കും യാഗപീഠത്തിനും
പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. തൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ദൈവത്തിന് യാഗപീഠങ്ങൾ പണിതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനായ വ്യക്തിയായി നമുക്ക് അബ്രഹാമിനെ കാണുവാൻ വേണ്ടി കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് 50 അധ്യായങ്ങൾ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളുടെ അകത്ത് ലോകത്തിൻ്റെ സകലത്തിൻ്റെയും സൃഷ്ടിയുടെയും സകല ചരിത്രങ്ങളെയും അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. സകലത്തിൻ്റെയും തുടക്കത്തെ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്കകത്തുള്ള മാനവജാതിയുടെയും ഭൂലോകത്തിൻ്റെയും സകലത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് എഴുതുവാൻ ഹല്ലേലൂയ തൂലിക ചലിപ്പിച്ച മോശ 11 അധ്യായങ്ങളുടെ അകത്ത് ലോകത്തിൻ്റെ മുഴുവനും 2000 വർഷങ്ങളുടെ ചരിത്രങ്ങളെ എഴുതി തീർത്ത് അവസാനിക്കുമ്പോൾ അടുത്ത 39 അധ്യായങ്ങളുടെ അകത്ത് കേവലം 400 വർഷത്തിൻ്റെ ചരിത്രമാണ്. അത് 4 വ്യക്തികളുടെ ചരിത്രമാണ്. അത് അബ്രഹാമിൻ്റെ ചരിത്രമാണ്, അത് ഇസഹാക്കിൻ്റെ ചരിത്രമാണ്, അത് യാക്കോബിൻ്റെ ചരിത്രമാണ്, അത് യോസഫിൻ്റെ ചരിത്രമാണ്. ദൈവം ഏകനായി വിളിച്ച് വേർതിരിച്ച് പുറപ്പെടുവിച്ച ഒരു കുടുംബത്തിൻ്റെ അകത്ത് 400 വർഷങ്ങൾക്കകത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാൻ തക്കവണ്ണം ദൈവഹിതത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലയോ മോശ 39 അധ്യായങ്ങൾ മാറ്റിവെച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ദൈവം ലോകത്തിൻ്റെ ചരിത്രത്തെയല്ല കൂടുതൽ നോക്കുന്നത്, ദൈവം നമ്മുടെ ചരിത്രത്തെ അത്രേ നോക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഹല്ലേലൂയ സ്വർഗീയ പിതാവ് കൂടുതലായി അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ കൂടുതലായി സ്നേഹിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ താൻ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന്, മെസപ്പത്തോമിയയിൽ നിന്ന് ദൈവത്താൽ വിളിച്ച് വേർതിരിച്ച് തൻ്റെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച്, തൻ്റെ ചാച്ചക്കാരെ ഉപേക്ഷിച്ച്, തൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവം തനിക്ക് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ദേശത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു അബ്രഹാം ശേഖേം എന്നു പറയുന്ന ഒരു സ്ഥലത്ത്, അബ്രഹാം എന്നുള്ള പേരിലാണ് അപ്പോൾ അറിയപ്പെടുന്നത്, തൻ്റെ പേര് പോലും മാറിയിട്ടില്ല, ശേഖേം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താൻ കടന്നു വരിക. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് നമ്മൾ വായിച്ചു കേട്ടത് തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സകല സമ്പത്തിനെയും എടുത്തുകൊണ്ട് അബ്രഹാം തനിക്ക് സമ്പാദിച്ച ആളുകളെയും കൂടി കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തെത്തി. അവിടെ ശേഖേം എന്ന സ്ഥലത്ത് അവൻ എത്തിയപ്പോൾ അവിടെ അവൻ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അവിടെ അവൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം അവനോട് ഉടമ്പടി ചെയ്ത ഒരു സ്ഥലമാണ് ശേഖേം. ഇന്ന് രാത്രികാലം വ്യത്യസ്തമായ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം, നീയും ദൈവവുമായി ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീയും ദൈവവുമായി ഹല്ലേലൂയ ഒരു ആരാധനയുടെ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. താൻ പലതിനെയും വിട്ട് എറിഞ്ഞിട്ടാണ് കർത്താവ് കാണിച്ചു കൊടുത്ത ദർശനത്തിനനുസരിച്ച് വിശ്വാസത്തോടെ താൻ ചുവടുവെപ്പാൻ വേണ്ടി ഇടയായി തീർന്നത്. അബ്രഹാം ഇതിനു മുമ്പ് ഹാരാൻ എന്ന് പറയുന്ന ദേശത്ത് വന്ന് പാർക്കുമ്പോൾ അവിടെ വെച്ച് ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുകയാണ്, വേദനകൾ ഉണ്ടാകുകയാണ്, തകർച്ചകൾ ഉണ്ടാകുകയാണ്. തേര എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പിതാവ് അവിടെ വെച്ച് മരിക്കുകയാണ്, തൻ്റെ സഹോദരൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ തകർച്ചകളെ കണ്ടുകൊണ്ട്, വേർപാടുകളെ കണ്ടുകൊണ്ട്, ദുഃഖങ്ങളെ കണ്ടുകൊണ്ട്, വേദനകളെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയാൽ കൂടാരത്തെ മാറ്റിയടിച്ചുകൊണ്ട് ശേഖേമിലേക്ക് കടന്നു ചെന്ന അബ്രഹാമിന് ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ കഥ പറയുവാൻ വേണ്ടി ഉണ്ടായിരുന്നു, വേദനയുടെ കഥ പറയുവാൻ വേണ്ടി ഉണ്ടായിരുന്നു, തകർച്ചയുടെ കഥ പറയുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. എന്നാൽ തനിക്കൊരു കാര്യം മനസ്സിലായി,
ഫലമായി ദൈവം എന്നെ ഈ ദേശത്ത് എത്തിച്ചെങ്കിൽ എൻ്റെ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തു ഈ ദേശത്തെ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു ശാശ്വത അവകാശമായി നൽകി തരും. അതുകൊണ്ട് കനാൻ ദേശത്തിൽ കടന്നു വരുമ്പോൾ താൻ തൻ്റെ കൂടാരം അവിടെ അടിച്ചു, തൻ്റെ യാഗപീഠം താൻ അവിടെ പണിയുവാൻ വേണ്ടി ഇടയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ദേശത്ത് നിങ്ങൾ കൂടാരം അടിക്കുന്നവരായിരിക്കണം, എന്നാൽ യാഗപീഠത്തെ പണിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂടാരം ഹല്ലേലൂയ അഴിഞ്ഞു പോകുന്നതാണ്. കൂടാരത്തിന് വേണ്ടി വലിയ വിലയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാറില്ല. കൂടാരം ഒരു താൽക്കാലികമായിരിക്കുമ്പോൾ അബ്രഹാം പണിത യാഗപീഠം ഒരു സ്ഥിരമായ യാഗപീഠമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തിന്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കൂടാരം അടിക്കുക എന്നാൽ യാഗപീഠത്തെ പണിയുക. അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തത് കൂടാരത്തിനല്ലായിരുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തത് ദൈവത്തിന്റെ യാഗപീഠത്തിനായിരുന്നു. കൂടാരം എപ്പോഴും മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമായി മാറുമ്പോൾ യാഗപീഠം എപ്പോഴും ദൈവം വസിക്കുന്ന സ്ഥലമായി മാറുകയാണ്. അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത് അതത്രേ. അബ്രഹാമിന്റെ ജീവിതത്തെ നമ്മൾ നോക്കി വ്യത്യസ്തമായ അളവിൽ നോക്കുമ്പോൾ 12:8 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം തനിക്ക് ദേശത്ത് തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ ഒരു യാഗപീഠം പണിയുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രാധാന്യത, അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രയോറിറ്റി മുഴുവനും കർത്താവിന്റെ യാഗപീഠത്തെ പണിയുക എന്നുള്ളതായിരുന്നു. അല്ലെ, ദൈവത്തിന്റെ മന്ദിരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ മുഖ്യമായ വസ്തു യാഗപീഠമാണ്. അല്ലെ, ഈ യാഗപീഠം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു ബലിവേദി മാത്രമല്ല, യാഗം അർപ്പിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, അത് ദൈവത്തിന്റെ ഒരു ന്യായവിധിയുടെ സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആൽ വിശുദ്ധിയോടെ ചെല്ലണം, അവിടെ കടന്നു ചെല്ലുമ്പോൾ നിർമ്മതയോടെ ചെല്ലണം, അവിടെ കടന്നു ചെല്ലുമ്പോൾ ആരാധിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലണം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ ഇവിടെ പരിശോധിച്ചു കഴിയുമ്പോൾ ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് അബ്രഹാം ദൈവത്തിന് വേണ്ടി ആദ്യമായി ഒരു യാഗപീഠം പണിയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രികാലം അബ്രഹാമിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും, തകർച്ചകളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, ദുരിതങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പിതാവിന്റെ വേർപാടുണ്ടാകുമ്പോൾ, സഹോദരന്റെ നഷ്ടമുണ്ടാകുമ്പോൾ, ഇതിന്റെ എല്ലാം മധ്യത്തിൽ ജീവിതത്തിൽ തനിക്ക് പറയുവാൻ ഒരു നഷ്ടങ്ങളുടെ കഥകൾ മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന അബ്രഹാം തന്റെ ദുഃഖങ്ങളെയും തന്റെ നഷ്ടങ്ങളെയും തന്റെ ഭാരങ്ങളെയും തന്റെ വേദനകളെയും എല്ലാം താൻ കൂടാരം അടിച്ച ശേഖേമിൽ ദൈവത്തിന് യാഗപീഠം പണിതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കുവാൻ വേണ്ടി ഇടയായിത്തീരുന്നു. ശേഖേം എന്ന് പറയുന്ന വാക്കിന്റെ എബ്രായ പദത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഷോൾഡർ എന്നാണ്, അതിന്റെ അർത്ഥം മുതുക് അല്ലെങ്കിൽ ചുമൽ എന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ ഈ മുതുക് അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ നമ്മുടെ ചുമലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾക്ക് അറിയുവാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ മുതുക് എന്ന് പറയുന്നത്, ഈ ചുമൽ എന്ന് പറയുന്നത് ഭാരത്തെ വഹിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തനിക്ക് ദൈവം തനിക്ക് ഹല്ലേലൂയ കൊടുത്ത ദർശനം അനുസരിച്ച് കടന്നു വന്ന ശേഖേമിൽ താൻ ദൈവത്തിന് യാഗപീഠം പണിയുമ്പോൾ അബ്രഹാമിനോട് മനസ്സിലായി, എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ, എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു, എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ ദേശത്തെ വിട്ടെറിഞ്ഞുകൊണ്ട്, പാരമ്പര്യത്തെ വിട്ടെറിഞ്ഞുകൊണ്ട്, ചാർച്ചക്കാരെ വിട്ടെറിഞ്ഞുകൊണ്ട് അല്ല ഞാൻ കടന്നു വന്നു. അവനൊരു കാര്യം മനസ്സിലായി, ദൈവവുമായി ഉടമ്പടി ചെയ്യുവാൻ പണിയപ്പെട്ട ആദ്യത്തെ യാഗപീഠം അല്ലെ ശേഖേമിൽ എന്തുകൊണ്ടാണ് ഒരുക്കപ്പെട്ടത്? ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ചുമലിലുള്ള സകല ഭാരങ്ങളും അല്ലെ സകല വേദനകളും സകല ദുഃഖങ്ങളും നീ ഇറക്കി വെച്ചിട്ട് വേണം എന്നെ ആരാധിക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ് വേദനകൾ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലം, ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലം, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു സ്ഥലമായി ആ ശേഖേമിലെ യാഗപീഠം മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രികാലം അബ്രഹാമിന്റെ ആദ്യത്തെ യാഗപീഠം ശേഖേമിൽ ഒരുക്കപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ദൂരത്തും ചാരത്തുമായി ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ട, വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന അഭിനവ അബ്രഹാമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണുള്ളത്? ഒരു പക്ഷേ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖമുണ്ടായിരിക്കാം, സഹോദരൻ നഷ്ടപ്പെട്ട ദുഃഖമുണ്ടായിരിക്കാം, ബന്ധുമിത്രാദികളെ വേർപെട്ടുകൊണ്ട് ദൈവം കാണും
കാണിച്ച ഒരു സ്ഥലത്തേക്ക് നീ ഇന്ന് വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കാം. അവിടെ വെച്ച് ദൈവം നിന്നോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്നോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാഗ്ദത്തം അവിടെയുണ്ട്. നിനക്കൊരു തലമുറയെ തരാൻ വേണ്ടി പോവുകയാ. നിനക്കില്ലാത്ത പലതിനെയും ഈ പുതിയ ദേശത്ത് ഞാൻ നിനക്ക് തരുവാൻ വേണ്ടി പോവുകയാ. എന്നാൽ ഇത് സാധിക്കണമെങ്കിൽ നീ കൂടാരം അടിച്ചത് കൊണ്ട് മാത്രം സാധിക്കത്തില്ല. എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു യാഗപീഠത്തെ പണിയുവാൻ അത്ര ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ തകർച്ചകൾ, ഇന്ന് രാത്രി കാലം നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്ത സകലവിധ വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ബലിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ തന്നെ കർത്താവിനൊരു യാഗമായി കൊടുക്കുക. നിങ്ങളെ കൊടുക്കുമ്പോൾ മറക്കരുത്, നിങ്ങളുടെ വേദനകൾ കർത്താവിന് കൊടുക്കട്ടെ, നിങ്ങളുടെ ദുഃഖങ്ങൾ കർത്താവിന് കൊടുക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ വേർപാടുകളുടെ വേദനകൾ ദുഃഖങ്ങൾ കർത്താവിന് കൊടുക്കട്ടെ. ഇന്ന് രാത്രി കാലം കർത്താവ് അതത്രേ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതുവിധ ഭാരങ്ങളാൽ നിങ്ങൾ അലയപ്പെടുന്നു, ഒരുപക്ഷെ ജോലിയെ കുറിച്ചുള്ള ഭാരമാകട്ടെ, തലമുറയെ കുറിച്ചുള്ള ഭാരമാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക അനുഭവങ്ങളെ കുറിച്ചുള്ള ഭാരമാകട്ടെ, ഭാവിയെ കുറിച്ചുള്ള വലിയ ഭാരമാകട്ടെ, ഇന്ന് രാത്രി വചനം നിന്നെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്ന ദൈവവൈതലെ, ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുക, അബ്രഹാം ശേഖേമിൽ തന്റെ ഭാരത്തെ ഇറക്കി വെച്ചു, അവൻ ദൈവത്തോട് ആരാധന കഴിച്ചു. ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ, വരും ദിനങ്ങൾ നീ ആരാധിക്കുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അവനെ സ്വസ്ഥമായിട്ട് ആരാധിക്കണമെന്നാണ്, നീ അവനെ സന്തോഷത്തോടെ ആരാധിക്കണമെന്ന, നിന്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും മാറിയിട്ട് കർത്താവിനെ ആരാധിക്കണമെന്ന. നിന്റെ ഭാരം മെഹബടുമേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. പത്രോസ് വിളിച്ചു പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്നൊരു ദൈവമുണ്ട്, അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന നീ വെറുതെ ഇരിക്കരുത്. നിന്റെ ഭാരങ്ങളെ കൊടുക്കുവാൻ, നിന്റെ വേദനകളെ കൊടുക്കുവാൻ നിന്നെ തന്നെ സ്വന്തമായി കർത്താവിനോട് കൊടുത്തുകൊണ്ട് നിനക്ക് ദൈവത്തോട് പറയുവാൻ മടിക്കണേ. കർത്താവേ, അബ്രഹാം ശേഖേമിൽ കടന്നു വന്നപ്പോൾ അവൻ നിന്നെ ആരാധിച്ചു, നിന്നോട് ഉടമ്പടി ചെയ്തു. ഇന്ന് രാത്രി ഭാരങ്ങളെ എടുത്തു കർത്താവിന് കൊടുക്കുന്ന, വേദനകളെ എടുത്തു കൊടുക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈദനോട് അബ്രഹാമിനെ പോലെ കർത്താവ് ഉടമ്പടി ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്നോട് വാഗ്ദത്തം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം വാഗ്ദത്തം തരുവാൻ ആഗ്രഹിക്കുന്നു. നീ പാർക്കാൻ പോകുന്ന ദേശങ്ങളെ കുറിച്ച് ദൈവം നിന്നോട് വാഗ്ദത്തം തരുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവ സന്നിധിയിൽ നമ്മുടെ വേദനകളെ ഇറക്കി വെക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. ഒരിക്കൽ കൂടി വായിക്കട്ടെ. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചുമടിന്റെ മുകളിൽ വലിയ നുഖം വയ്ക്കപ്പെട്ട അനുഭവത്തിലാണ് ഇന്ന് പലരും ആയിരിക്കുന്നത്. ചുമടിന്റെ മുകളിൽ ജോലിയുടെ നുഖമായിരിക്കാം, ചുമടിന്റെ മുകളിൽ എടുക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നുഖമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കാലം യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുക, ഹല്ലേലൂയ, അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും, അവന്റെ ഭാരം നിന്റെ മുതുകിൽ നിന്ന് മാറിപ്പോകും. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ നുഖത്തെക്കാളും വലുതായി നിന്നെ വളർത്തുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. നീ ഇനി ആ നുഖത്തിന്റെ അകത്ത് കഴുത്തു വെച്ചുകൊണ്ട് ഇരിപ്പാനുള്ള ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവുമായി ഉടമ്പടി ചെയ്യുന്ന ഒരു ഭക്തന് പറയുവാൻ നാളെയിലൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ തോളിലൊരു നുഖമുണ്ടായിരുന്നു, എൻ്റെ തോളിലൊരു ചുമടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലൊരു ഭാരമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിശ്വാസത്തെ ആർജിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ ഞാൻ വളരുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ നുഖത്തെക്കാൾ
വലുതായി ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മേലുള്ള നുഖം എൻ്റെ തോളിൽ നിന്ന് മാറിപ്പോയി. ഇനി മുതൽ പിശാചിൻ്റെ നുഖത്തിൻ്റെ അകത്ത് ഒരു അടിമയായി നീ ജീവിക്കേണ്ട വ്യക്തിയല്ല. ഇന്ന് രാത്രി കാലം പാരമ്പര്യത്തിൻ്റെ നുഖങ്ങളെ, ഇന്ന് രാത്രി രോഗത്തിൻ്റെ നുഖങ്ങളെ, ഇന്ന് രാത്രി തകർച്ചകളുടെ നുഖങ്ങളെ, ഇന്ന് രാത്രി വേദനയുടെ നുഖങ്ങളെ, ഇന്ന് രാത്രി അസാധ്യങ്ങളുടെ നുഖങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ഒരു തലമുറ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി ഉടമ്പടി ചെയ്യുമാറാകട്ടെ. നിന്നെ തകർത്തു കളയുന്ന, നിന്നെ ഒതുക്കിക്കളയുന്ന, നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പൈശാചികന്റെ സകല നുഖത്തെയും ജയിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തെ ഇന്ന് രാത്രി നീ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിൽ വളർന്നു കഴിയുമ്പോൾ ആ നുഖം മാറിപ്പോവുകയത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു വാഗ്ദത്തമുണ്ട്. നമ്മളോട് പറഞ്ഞ കർത്താവ് പറയുക, നിന്റെ നുഖം മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന വേദനയുടെ നുഖം ഇപ്പോൾ മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക ഭാരത്തിന്റെ നുഖം ഇപ്പോൾ മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന ഡിപ്രഷന്റെ നുഖം ഇപ്പോൾ മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന മാറ രോഗങ്ങളുടെ നുഖം അവിടെ മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന ആരുടെ തലമുറകളെ കുറിച്ചുള്ള ചിന്തയുടെ നുഖം അവിടെ മാറിപ്പോവുകയാ. ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക പരാജയത്തിന്റെ നുഖം അവിടെ മാറിപ്പോവുകയാ. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമത്രേ ഇന്ന് രാത്രി നീ ഏറ്റെടുത്തു കഴിഞ്ഞത്. നീ വിശ്വസിച്ചപ്പോൾ തന്നെ ആ ഭാരം മാറിപ്പോയി. ദൈവത്തിന്റെ പരിശുദ്ധയമ്മ പറയുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിരുന്ന വലിയ ഭാരത്തെ ഇന്നവൻ മാറ്റിക്കളഞ്ഞിരിക്കുക. നിന്റെ തോളിന്മേലുണ്ടായിരുന്ന പലവിധ നുഖങ്ങളെ ഇന്ന് രാത്രി അവൻ മാറ്റിക്കളഞ്ഞിരിക്കുക. അതുകൊണ്ട് നീ കർത്താവിന്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ സ്വാതന്ത്ര്യത്തോടെ അവനെ ആരാധിക്കട്ടെ, സന്തോഷത്തോടെ അവനെ ആരാധിക്കട്ടെ. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരാധനയിൽ അവൻ നിന്റെ ദുഃഖത്തെ അഴിച്ചു മാറ്റി, നിന്റെ ഭാരത്തെ അഴിച്ചു മാറ്റി, നിന്റെ തോളിന്മേലുള്ള ചുമടിനെ അഴിച്ചു മാറ്റി, നിന്റെ ഹൃദയത്തിലെ വേദനകളെ മാറ്റിക്കൊണ്ട്, നിന്റെ ശരീരത്തിലുള്ള വേദനകളെ മാറ്റിക്കൊണ്ട്, നിന്റെ സകല ഭാരങ്ങളെ മാറ്റിക്കൊണ്ട് ഈ ആരാധനയിൽ നീ കർത്താവിന് വേണ്ടി നിന്നെ തന്നെ അർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ ഒരു പുത്തൻ ഉണർവ് ഏറ്റെടുത്തുകൊണ്ട്, ഒരു പുതിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, ഒരു പുതിയ രോഗസൗഖ്യം ഏറ്റെടുത്തുകൊണ്ട്, ഒരു പുതിയ പ്രത്യാശ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ഇന്ന് രാത്രി ആരാധിപ്പാനും ഇനിയുള്ള ജീവിതങ്ങളിൽ അങ്ങനെ സംഭവിപ്പാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ യാഗപീഠം പണിതതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ജനസിസ് ചാപ്റ്റർ 12 അതിൻ്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ അകത്താണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ അവിടെ നിന്ന് ബേഥേലിൽ നിന്ന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു, ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ശേഖേമിൽ നിന്ന് കൂടാരം മാറ്റിയടിച്ച അബ്രഹാം അടുത്തതായി കടന്നു ചെന്നത് ബേഥേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബേഥേലിൽ അവൻ കൂടാരം അടിച്ചു. അവിടെ അവൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു യാഗപീഠം പണിയുവാനിടയായിത്തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കാര്യം കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവൻ കൂടാരമടിച്ച ബേഥേലിൽ തന്നെ അവൻ ദൈവത്തിനൊരു യാഗപീഠം പണിയുകയാണ്. ബേഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്രഹാം 2 തവണ യാഗപീഠം പണിതതായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ ശേഖേമിൽ അവൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നു. രണ്ടാമതായി അവൻ ബേഥേലിൽ കടന്നു വന്ന് ദൈവത്തിന് യാഗപീഠം പണിയുന്നു. ആദ്യത്തെ അനുഭവത്തിൽ അവൻ ബേഥേലിൽ എന്തുകൊണ്ടാണ് യാഗപീഠം പണിതത്? അവിടെയാണ് ദൈവം അവനോടുള്ള ഉടമ്പടി വിസ്താരമാക്കി തീർത്തത്. അവിടെ വെച്ചാണ് അവൻ അവളുടെ ദൈവത്തിന്റെ അവളുടെ ദർശനത്തെ പ്രാപിച്ചെടുത്തത്. ബേഥേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനമെന്നാണ്. ഇന്ന് പകൽക്കാലം ശേഖേമിൽ ഭാരങ്ങളെയും വേദനകളെയും തകർച്ചകളെയും ദുഃഖങ്ങളെയും വേർപാടുകളെയും കണ്ട അവളുടെ ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് യാഗം കഴിച്ച അബ്രഹാമിന് ശേഖേമിൽ ഒതുങ്ങുവാൻ വേണ്ടിയല്ല, ശേഖേമിൽ നിന്ന് ബേഥേലിലേക്കൊന്ന് കയറി വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ നിന്റെ ആദ്യത്തെ യാഗപീഠം ശേഖേമിൽ ഒരുക്കപ്പെട്ടേക്കാം. അവിടെ നീ വേദനകൾ ദൈവസന്നിധിയിൽ പകർന്നു വെച്ചേക്കാം. അവിടെ നിന്റെ ദുഃഖങ്ങൾ നീ ദൈവസന്നിധിയിൽ കൊടുത്തു വെച്ചേക്കാം. അവിടെ നിന്റെ ചുമടുകളൊക്കെ മാറിപ്പോയി നീ അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേക്കാം. എന്നാൽ അവിടെ കൊണ്ട് നിന്റെ യാഗപീഠത്തിന്റെ പണയെ നിർത്തരുത്. നീ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. ലോകത്തിലുള്ള സമസ്ത വ്യക്തികളും ഈ ദൈവത്തിന്റെ ഭവനത്തിന്റെ അകത്ത് കടന്നു വന്ന് ആരാധിക്കണമെന്നത്രേ
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനക്ക് കടന്നു വരുവാൻ ഒരു ബെഥേലുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഭവനമുണ്ട്. ഏൽ എന്ന് പറയുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ദൈവമെന്നാണ്. അപ്പോൾ ബെഥേൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ എബ്രായ പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. ശേഖയും കൊണ്ട് ആരാധന നിർത്തരുത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന ഉടമ്പടിയെ ഒരിക്കൽ കൂടി വിസ്താരമാക്കുന്ന ഒരു ബെഥേലിലേക്ക് നമ്മളൊന്ന് കടന്നു വരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ബെഥേലിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തില് വലിയൊരു പ്രതികൂലം അവിടെ വെച്ച് കടന്നു വരികയാ. 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിലേക്ക് ചെന്നു പാർപ്പാൻ അവിടേക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ ആരാധന കഴിച്ച അബ്രഹാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് എന്താ കാണുന്നത്? പലരും ചിന്തിക്കാറുണ്ട് യേശു കർത്താവിനെ പിൻപറ്റി കഴിഞ്ഞാൽ പ്രശ്നം മാറും, പ്രതികൂലം മാറും. എന്നാൽ അബ്രഹാം യാഗം കഴിച്ചവനാ, അവരുടെ ഭാരങ്ങളെ പകർന്ന് കൊടുത്തവനാണ്, ദൈവസ്ഥലത്തിൽ കടന്നു വന്ന് ആരാധിച്ചവനാ. എന്നാൽ ബെഥേലിൽ അവൻ കനാൻ ദേശത്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലം കടന്നു വന്നു, ക്ഷാമം കടന്നു വന്നു. അഷ്ടിക്ക് വകയില്ലാത്തവനായി അപ്പക്കഷ്ണം ഇരന്നുകൊണ്ട് മിസ്രയീമിലേക്ക് കടന്നു പോവുകയാ. ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്ത ദേശം കനാൻ ദേശമായിരുന്നു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിന്റെ അകത്തവൻ വന്നു പാർക്കുമ്പോഴും ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോഴും പ്രതികൂലം കടന്നു വന്നെന്ന്, പ്രശ്നം കടന്നു വന്നെന്ന്, ക്ഷാമം കടന്നു വന്നെന്ന് അവന് പിടിച്ചു ൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായി അബ്രഹാം ഇതാ മിസ്രയീമിലേക്ക് കടന്നു പോവുകയാണ്. അബ്രഹാമിൽ തുടങ്ങിയ മിസ്രയീമിന്റെ ഒരു തുടക്കം അവരുടെ പിന്നീടുള്ള തലമുറകളിലേക്ക് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, ക്ഷാമത്തിന്റെ മധ്യത്തിൽ അബ്രഹാം മിസ്രയീമിലേക്ക് പോയി. ഇതേ അനുഭവം തന്നെ അത്രേ അവരുടെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും ഉണ്ടായത്. ആ അബ്രഹാമിന്റെ ഏകജാതനായ ഇസ്ഹാക്ക് പിന്നീട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ക്ഷാമങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്ഹാക്ക് മിസ്രയീമിലേക്ക് കടന്നു പോവുകയാണ്. വീട്ടിൽ യാക്കോബിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ താൻ തന്റെ 10 മക്കൾ ഹല്ലേലൂയ 11 മക്കളുമായി സന്തോഷത്തോടെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ താൻ പാർത്തിരുന്ന കനാൻ ദേശത്ത് ക്ഷാമം കടന്നു വന്നു. താനും ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ തന്റെ മക്കളെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നാൽ വീണ്ടും ദൈവം യാക്കോബിനെ അവിടേക്ക് കൊണ്ടുപോയി. യോസഫിന്റെ ജീവിതത്തിൽ തന്റെ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായിക്കൊണ്ട് അവനും മിസ്രയീമിലേക്ക് കടന്നു പോവുകയാണ്. അബ്രഹാം മിസ്രയീമിലേക്ക് പോയി, ഈ സഹാക്ക മിസ്രയീമിലേക്ക് പോയി, യാക്കോബ് മിസ്രയീമിലേക്ക് പോയി, യോസഫ് മിസ്രയീമിലേക്ക് പോയി. അതുകൊണ്ട് മിസ്രയീമിൽ കടന്നുപോയ ആ പ്രതികൂലത്തെ ജയിക്കുവാൻ തക്കവണ്ണം വാഗ്ദത്ത മശിഹ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ തന്റെ പ്രാണരക്ഷാർത്ഥം ദൈവം ഹല്ലേലൂയ മറിയയോടും യോസഫിനോടും പറഞ്ഞതനുസരിച്ച് അവനും മിസ്രയീമിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് അത്രയും വചനത്തിൽ പറയുന്നത് അവൻ മിസ്രയീമിൽ നിന്ന് തന്റെ പുത്രനെ വിളിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മിസ്രയീം ബൈബിളിന്റെ ചരിത്രത്തിൽ ദൈവഹിതം ഇല്ലാത്ത ഒരു സ്ഥലമാണ്, ദൈവത്തിന്റെ ആരാധന ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ദൈവമില്ലാത്ത സംസ്കാരം, ദൈവത്തിന്റെ ആരാധനയില്ലാത്ത സംസ്കാരം, സ്വയപ്രശംസയിൽ ജീവിക്കുന്നവർ അന്നത്തെ തലമുറയിലെ ഏറ്റവും അധികം ധനവാന്മാർ, അന്നത്തെ തലമുറയിലെ ഏറ്റവും അധികം ടെക്നോളജി ഉള്ളവർ, അന്നത്തെ തലമുറയിലെ വമ്പ് പറയുന്നവർ, അന്നത്തെ തലമുറയിൽ ദൈവത്തെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ജീവിച്ച വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മിസ്രയീമിനെ കുറിച്ച് നിനക്ക് ഒരു വാണിംഗ് തരികയാണ്. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് മിസ്രയീമിനെ കുറിച്ച് പറയുക. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവവാക്കുകളെ, അക്ഷരികമായ ഒരു ഈജിപ്തിനെ കുറിച്ചല്ല ഞാൻ ഇതിന്റെ ആത്മീക തലങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, അബ്രഹാമിന്റെ ജീവിതത്തിൽ മിസ്രയീമിലേക്ക് പോയപ്പോൾ ദീർഘ മാസങ്ങള് തന്റെ ജീവിതത്തിൽ അവിടെ ആരാധനയില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്ഷാമം കടന്നു വരട്ടെ, പ്രതികൂലം കടന്നു വരട്ടെ, എന്നാൽ ദൈവിക ആരാധനയില്ലാതെ നമുക്ക് ജീവിപ്പാൻ വേണ്ടി കഴിയത്തില്ല. എന്നാൽ മിസ്രയീം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പരാജയത്തിന്റെ സ്ഥലമായിരുന്നു, ഒരു വേദനയുടെ സ്ഥലമായിരുന്നു. തന്റെ കുടുംബത്തിൽ അവരുടെ മറ്റ് എല്ലാവരും ഉണ്ടായിരുന്നിട്ടും തന്റെ ഭാര്യയും അവരുടെ താനുമായി മിസ്രയീമിൽ വെച്ച് വേർപിരിയേണ്ടി വന്നു. തന്റെ ഭാര്യ ഫറവോന്റെ കൊട്ടാരത്തിൽ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ അബ്രഹാം കൂടാരത്തിൽ മിസ്രയീമിൽ പാർക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം,
എന്നാൽ ആരാധനയെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. എവിടെ ആരാധനയുണ്ടോ അവിടെ നീ നിൽക്കുവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ വേർപിരിയപ്പെടുന്ന മിശ്രയും, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ആയിരിക്കുന്ന മണ്ഡലം എന്താ? നീ മിശ്രയിലാണോ? ദൈവത്തെ ഇല്ലാതെ, ദൈവത്തോട് മറുതലിച്ച്, ദൈവഹിതത്തെ ഹല്ലേലൂയ നിരസിച്ചുകൊണ്ട് ദൈവം പറയാത്ത വഴികളിലൂടെ കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകുകയാണ്, കുടുംബത്തിൽ വേർപിരിയലുകൾ ഉണ്ടാകുകയാണ്, കുടുംബത്തിൽ ഡിവോഴ്സ് ഉണ്ടാകുകയാണ്, വ്യക്തിപരമായ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, ഒരുമിച്ചുള്ള പ്രാർത്ഥന നഷ്ടപ്പെടുന്നു. രണ്ടുപേരും രണ്ട് രാജ്യത്ത് രണ്ട് തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ജോലിയുണ്ട്, പണമുണ്ട്, പലതുമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ വേർപിരിക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളിൽ നിന്ന് ആ മിശ്രയിൽ നിന്നൊരു മടങ്ങിവരവ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവഹിത പ്രകാരമല്ലാതെ മിശ്രയിമിലേക്ക് കടന്നുപോയ അബ്രഹാം പരാജയപ്പെട്ടവനായി മടങ്ങി വന്നു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ഭാര്യയും ഭർത്താവും വേർതിരിഞ്ഞ് ജീവിക്കരുതെന്നല്ല, രണ്ട് രാജ്യങ്ങൾ ജീവിക്കരുതെന്നല്ല, ദൈവഹിതം അല്ല എങ്കിൽ അങ്ങനെ ജീവിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ സമ്പത്ത് ഹല്ലേലൂയ സമ്പാദിക്കരുതെന്നല്ല, എന്നാൽ മിശ്രയിമിലെ സമ്പത്ത് ഒന്നിനും ഉപകരിച്ചില്ല. ദൈവഹിത പ്രകാരമല്ലാത്ത സമ്പത്തുകൾ മിശ്രയിൽ തനിക്ക് ലഭിച്ചു എങ്കിലും ആ സമ്പത്ത് ഒന്നിനും ഉപകരിച്ചില്ല. ഒരു മടങ്ങിവരവ് അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി. വീണ്ടും എവിടെ നിന്ന് താൻ യാത്ര തിരിച്ചു, ക്ഷാമത്തിന്റെ മധ്യത്തിൽ ഏത് ദേശത്ത് നിന്ന് താൻ മിശ്രയിലേക്ക് കടന്നുപോയി, അതേ ബേഥേലിലേക്ക് ഒരു മടങ്ങിവരവ് നമുക്ക് കാണുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13:3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം മടങ്ങി വരികയാണ്. എവിടെ നിന്ന് മടങ്ങി വരികയാണ്? ഹല്ലേലൂയ. അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ. 1 വാക്യങ്ങൾ കാണുന്നു, ലോത്തും മിശ്രയിൽ നിന്ന് പുറപ്പെട്ടു, തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം 4 കാണുന്നു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഇന്ന് രാത്രിക്കാലം ശ്രദ്ധിച്ചു കേൾക്കണമേ, പരാജയപ്പെട്ട അബ്രഹാമേ, കുടുംബ ബന്ധങ്ങൾ തകർന്ന അബ്രഹാമേ, ക്ഷാമത്തിന്റെ മധ്യത്തിൽ ദൈവഹിതത്തിനെതിരെ ദൈവം പറയാത്ത രാജ്യത്തേക്ക് പോയ വ്യക്തിയെ, നിന്റെ കുടുംബം തകർന്നില്ലേ, നിന്റെ ഭാര്യ നിന്ന് വേർപിരിഞ്ഞില്ലേ, നിനക്ക് സമ്പത്തുണ്ടായി, നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായി, എന്നാൽ ദൈവഹിതം അവിടെയില്ല, ദൈവിക ആരാധന അവിടെയില്ല, ദൈവ വേണ്ടി ആരാധനയും യാഗപീഠങ്ങളും അവിടെ ഇല്ലാത്ത സ്ഥാനത്ത് നീ എന്തൊക്കെ സമ്പാദിച്ചാലും ആ സമ്പത്ത് ഉപകരിക്കപ്പെടുന്നില്ല. ഒരു മടങ്ങി വരവ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്റെ ആലോചന ചോദിക്കാതെ എന്നെ വിട്ടുകൊണ്ട് പോയ മിസ്രയീമിലേക്ക് എവിടെ നിന്ന് പോയി? അതേ ബേഥേലിലേക്ക്, അതേ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ഒരു മടങ്ങി വരവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുംബ ജീവിതത്തിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ പണം സമ്പാദിച്ച വ്യക്തിയായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറി പോയെന്ന പരിശുദ്ധി അമ്മാവ് ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ വേറെ എങ്ങും പോകരുത്. മിസ്രയീമിൽ നിന്ന് എവിടെ നീ ആരാധന കഴിച്ചു, അതേ ദൈവാലയത്തിലേക്ക് കടന്നു വരിക, അതേ ദൈവ ഭവനത്തിലേക്ക് കടന്നു വരിക, അതേ ദൈവദാസന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, അതേ ദൈവാലയത്തിന്റെ അകത്ത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു മടങ്ങി വരവ്, ഒരു മാനസാന്തരം, ഒരു പുതുക്കത്തിന്റെ അനുഭവം, അതത്രേ ദൈവം ഇന്ന് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒളിച്ചോട് പോകുവാൻ കഴിയത്തില്ല. എവിടെ തിരിഹിതമില്ലായിരുന്നു, അവിടെ നീ ഒരു മടങ്ങി വരും. എന്നാൽ സമ്പത്ത് ഉണ്ട്, കന്നുകാലിയുണ്ട്, വെള്ളിയുണ്ട്, പൊന്നുണ്ട്. ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. മിശ്രയീം നിന്നെ മാടി വിളിക്കുമ്പോൾ, അതിൻ്റെ ഭോഗേച്ഛകൾ നിന്നെ മാടി വിളിക്കുമ്പോൾ, ക്ഷാമത്തിന് വേണ്ടി അപ്പക്കഷ്ണം എരന്നുകൊണ്ട് കടന്നുപോയ രാജ്യത്ത് ദൈവത്തോടുള്ള ആരാധനയെ മറുതലിച്ച് അവരുടെ ഷിഫ്റ്റുകൾ ചെയ്തു കൂട്ടി ഭാര്യയെ അടിമുതകത്തിനുള്ള ജോലിക്ക് പറഞ്ഞയച്ചുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി പലതും നീ കരുതി വെച്ച്, എന്നാൽ ഇന്ന് രാത്രികാലം ആരാധനയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവഹിതത്തിനല്ലാതെ എത്രത്തോളം നീ കുടുംബത്തെ വേർപിരിഞ്ഞുകൊണ്ട് പലതും ചെയ്തു കൂട്ടിയാലും ഈ തലമുറയിലെ മിശ്രയിമിൽ നിനക്ക് അനുഗ്രഹം ഉണ്ടായി നിനക്ക് തോന്നിയേക്കാം, നീ വെള്ളി സമ്പാദിച്ചേക്കാം, നീ പൊന്ന് സമ്പാദിച്ചേക്കാം, ഹല്ലേലൂയ, നീ ബാങ്ക് ബാലൻസ് കൂട്ടിവെച്ചേക്കാം, എത്രയോ ഞായറാഴ്ചയുടെ ആരാധനകൾ നിനക്ക് നഷ്ടപ്പെട്ടു, ആത്മാവിലും സത്യത്തിലും നിനക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞു, ഭാര്യയും മക്കളും ഹല്ലേലൂയ ഒരുമിച്ചിരുന്ന് എത്ര ദിവസം
ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സമ്പത്ത് ഉപകരിക്കത്തില്ല, ദൈവഹിതമല്ലാത്ത ദൈവത്തോടുള്ള ആരാധനയെ മാറ്റിക്കളഞ്ഞുകൊണ്ട് മിസ്രയീമിലേക്കുള്ള ഓട്ടം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ യാഗപീഠത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവദേനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദൈവാലയത്തിന്റെ അകത്ത് കടന്നു വന്ന് ആരാധിക്കണമെന്നൊരു തീരുമാനമെടുത്ത് ഇന്ന് മടങ്ങി വരവ് സ്വർഗം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ സമ്പത്ത് ഉപകരിക്കപ്പെടത്തില്ല, കുടുംബ ബന്ധങ്ങൾ വീണ്ടും തകരും, തലമുറകൾ ഓടിപ്പോകും, വെള്ളിയുണ്ടാകും, പൊന്നുണ്ടാകും, ബഹുസമ്പത്തുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു മടങ്ങി വരവ് അത്രേ സ്വർഗം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മിസ്രയീമിലേക്ക്, മിസ്രയീമിൽ നിന്നൊരു മടങ്ങി വരവ്. അവിടെ സമ്പാദിച്ചത് എന്തിനെങ്കിലും ഉപകരിച്ചോ? അവിടെ വെച്ച് അബ്രഹാം തൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞോ? ഭാര്യയോട് പറഞ്ഞു, മകളെ ഒരർത്ഥസത്യമാണ്, നീ ഫറവോന്റെ മുമ്പിൽ വെച്ച് പറയണം, നിന്റെ സൗന്ദര്യത്തെ കാണുമ്പോൾ അവരെന്നെ കൊന്നുകളയും. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, മിസ്രയീമിൽ നിനക്ക് നിന്റെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും നിന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. നീ എത്രയൊക്കെ സത്യത്തെ മറച്ചു വെച്ചാലും ഒരു ദിവസം ഈ സത്യം പുറത്തു വരും. അന്ന് അബ്രഹാമെ നീ പിടിക്കപ്പെടും, വിശ്വാസികളുടെ പിതാവായി മാറേണ്ട നീ പരാജയത്തിനാണോ പോകുന്നത്? നിന്റെ വിശ്വാസം എവിടെയാ? ദൈവം നിന്നെ പറഞ്ഞയച്ച ദേശത്ത് നിന്റെ ജീവനെ സൂക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ, നിന്റെ ഭാര്യയെ സൂക്ഷിക്കുവാൻ, നിനക്ക് സകലവും തരുവാൻ അവൻ ശക്തനായ ദൈവമല്ലേ? എന്നാൽ കുറുക്ക് വഴികളുടെ പിന്നാലെ കടന്നുപോയി രാജ്യത്തിൽ നിന്ദിക്കപ്പെട്ടുകൊണ്ട് അപമാനിക്കപ്പെട്ടുകൊണ്ട് അബ്രഹാം തലകുനിച്ചൊരു മടങ്ങി വരികയാ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത രാജ്യത്ത് ദൈവത്തിന് പദ്ധതിയില്ലാത്ത അനുഭവങ്ങൾ ചെയ്തുകൊണ്ട് തലകുണിക്കപ്പെട്ട വ്യക്തിയെ നിനക്കൊരു മടങ്ങി വരും. വീണ്ടും ദൈവത്തിന്റെ ഭവനത്തിലുണ്ട്, അവിടെ ഒരു യാഗപീഠം നിന്നെ കാത്തിരിക്കുകയാണ്. മൂന്നാമതായി പുതുക്കി പണിയപ്പെട്ട ഒരു യാഗപീഠം ബേഥേലിൽ ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഭാര്യയുടെ മുമ്പിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടു, ദേശത്തിന്റെ മധ്യത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് അൽ ഒന്നിന് ഉപകരിച്ചില്ല. പിന്നീട് നമുക്ക് വചനത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്, ഇങ്ങനെ സമ്പാദിച്ച പണം കാരണം ദേശത്തിന് അബ്രഹാമിനെയും ലോത്തിന്റെയും ആടുമാടുകളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവണ്ണം അത്രയ്ക്ക് സമ്പത്ത് വർദ്ധിച്ചു. ഒരു കാലത്ത് അപ്പക്കഷണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയതാ, ഒരു കാലത്ത് വീട് വെക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാ, ഒരു കാലത്ത് കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാ. എന്നാൽ മിസ്രയീമിലെ സമ്പത്ത് കാരണം ആരാധനയോടും പറഞ്ഞുകൊണ്ട് അല്ലേ ജീവിച്ച സമയത്ത് ദൈവം പറയുക മടങ്ങി വാ. എന്നാൽ മടങ്ങി വന്നപ്പോൾ പ്രതികൂലം. അല്ല, ഇവിടെ കാണുന്ന എന്താണ്? സമ്പത്ത് കാരണം അല്ലേ കുടുംബത്തിന്റെ അകത്ത് സഹോദരപുത്രനായ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ട കൂടുകയ. ദൈവഗീതമല്ലാത്ത സകല സമ്പത്തുകളും ശണ്ടയ്ക്ക് ഉപകരിക്കപ്പെടുകയ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ തകർന്നില്ലേ? സഹോദരി സഹോദരന്മാർ തമ്മിൽ മിണ്ടാട്ടമില്ലല്ലോ? വസ്തു തർക്കങ്ങൾ ഉണ്ടാകുന്നു, അടിപിടികൾ, കൊലക്കേസുകൾ, സ്വന്തം സഹോദരനെതിരെ കേസുകൊടുക്കുന്ന അനുഭവങ്ങൾ. ഈ സമ്പത്ത് മിസ്രയീമിലാണെങ്കിൽ ഇന്ന് മുതൽ ആ മിസ്രയീമിലെ സമ്പത്തിനോട് ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ബേഥേലിലേക്ക് കടന്നു വന്ന് ഒരു തീരുമാനത്തോടെ, ഒരു മാനസാന്തരത്തോടെ എന്റെ കർത്താവിന്റെ യാഗപീഠത്തെ പിടിക്കുന്നുവെങ്കിൽ നിത്യതയിലേക്ക് സ്വർഗം തന്നെ നയിപ്പാൻ വേണ്ടി ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ നിന്ന് വേറൊരു ചരക്കൂടെ കിട്ടി. അവിടെ ഒരു മിസ്രയീമിലെ ദാസിയായ ഹാഗാർ, ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിനക്കൊരു ഒരു സന്തതിയെ തരും, അത് നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ നിന്ന് തന്നെ തരും. എന്നാൽ എന്തുപറ്റി കൂട്ടിനായി കൊണ്ടുവന്ന ഹാഗാർ അവളുടെ സഹോദരിക്ക് കൂട്ടായി, അവളുടെ ഭാര്യയ്ക്ക് കൂട്ടായി കൊണ്ടുവന്ന ഹാഗാർ. എന്നാൽ വാഗ്ദത്തത്തിൽ ക്ഷീണിച്ചു പോയ ഒരു സാറായി ഒരു ദിവസം അബ്രഹാമിനോട് പറഞ്ഞു കാണും, ഒരിക്കൽ നിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ജനത്തിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി നീ പറഞ്ഞതുപോലെ ചെയ്തു. ഇന്ന് എന്റെ മാനം രക്ഷിക്കുവാൻ വേണ്ടി നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്രയീമിൽ കടന്നു വന്ന് ദൈവത്തോട് ആരാധനയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടു. പിന്നീട് മുന്നിൽ കാണുന്നത് ഭാര്യ വീട്ടിലെ കാരണ പലതിൻ്റെയും തീരുമാന ഡിസിഷൻ മേക്കിംഗ് അവൾ പിന്നെടുക്കുന്നു. അവൾ പറഞ്ഞു, ഇവൾ എന്റെ മടിയിൽ എനിക്ക് വേണ്ടി ഒരു സന്തതിയെ പ്രസവിക്കും. അത് കർത്താവിന്റെ ഹിതമല്ലായിരുന്നു. ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു ഹാഗാറും ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു ഇസ്മായിലുമാണ് മിസ്രയീമിൽ സമ്പാദിച്ചത്. അങ്ങനെ ഒരു തലമുറ ദൈവം ആഗ്രഹിച്ചില്ല മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത്. ഭാവിയിൽ വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി കടന്നു വന്നു. അവരെ വീട്ടിൽ പാർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരു ദിവസം ഈ തലമുറയെ വേണമെന്ന് പറഞ്ഞ സാറായി തന്നെ അവളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി കളയുകയാണ്. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത സകലതും ആ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന അബ്രഹാം ദൈവത്തോട് പറഞ്ഞിട്ട്, കർത്താവേ
എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നു, നീ എന്നോട് ക്ഷമിക്കണമേ. അവൻ കർത്താവിൻ്റെ ബലിപീഠത്തെ ആശ്രയം ചൊല്ല്, അവനവിടെ ഒരു യാഗപീഠം കഴിച്ച് വീണ്ടും തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് ഒരു യാത്ര പുറപ്പെടുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരത്തില്ലെന്നല്ല പറഞ്ഞത്, നമ്മൾ മാനുഷിക തീരുമാനങ്ങളുടെ മധ്യത്തിൽ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരു മടങ്ങിയവരും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കനാൻ ദേശത്തെത്തുന്നതുവരെയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ വാഗ്ദത്ത കനാനിലേക്ക് നീ പ്രയാണം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ദൈവം അവരുടെ അബ്രഹാമിനെ വീണ്ടും മുന്നോട്ട് നയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാണും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു മടങ്ങി വരവ് കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്തതായി അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ നാലാമത്തെ യാഗപീഠം, ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം, അതിന്റെ 18-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് അവൻ ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ, ജനസിസ് ചാപ്റ്റർ 13:18, അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. ഹെബ്രോൻ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ നാലാമത്തെ യാഗപീഠമാ. അവിടെ അവൻ ദൈവത്തിന് അവരുടെ കൂടാരം പണിയുന്നതിനോടൊപ്പം അവൻ അവിടെ ഒരു യാഗപീഠം കൂടെ പണിയുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ ഹെബ്രോനിൽ, എന്തുകൊണ്ടാണ് അവൻ മമ്രയുടെ തോപ്പിൽ ദൈവത്തിന് യാഗപീഠം പണിതത്? അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിക്കുന്നത്. 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഹെബ്രോനിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനെ പറയുവാൻ അടുത്ത ഒരു സാക്ഷ്യമുണ്ട്. ഹെബ്രോനിലെ ആരാധനയ്ക്ക് പിന്നിലുള്ള സാഹചര്യം ഇതാണ്. ലോത്ത് ഇതുവരെ ഉണ്ടായിരുന്നു കൽദയ പട്ടണമായ ഊരിൽ നിന്ന്. അബ്രഹാമിനോടൊപ്പം ദൈവം പറഞ്ഞിട്ടില്ലെങ്കിലും വചനത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ അവനെ ഏകനായി വിളിച്ചു, ഞാൻ അവനെ ഏകനായി വേർതിരിച്ചു, ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്ത അബ്രഹാം സമ്പത്തുകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, എനിക്ക് കൂടാരത്തിന് താമസം ഇഷ്ടമല്ല, എനിക്ക് ഒരു പട്ടണത്തിലേക്ക് പോകണം. അബ്രഹാം പറഞ്ഞു, ലോത്തേ നിനക്ക് വേണ്ടത് നീ തിരഞ്ഞെടുത്തു കൊള്ളുക, നീരോട്ടമുള്ള ദേശങ്ങളെ നോക്കിക്കൊണ്ട് ആരാധനയില്ലാതെ അവരുടെ കൂടാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറിക്കൊണ്ട് അബ്രഹാം അവരുടെ ലോത്ത് തന്റെ ജീവിതത്തിൽ അവരുടെ താൻ ഒരു സൊദോമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അബ്രഹാമിന് മനസ്സിലായി, എന്റെ ദൈവം എന്നോട് ഹെബ്രോനിൽ ഒരു ഉടമ്പടി ചെയ്യാൻ വേണ്ടി പോവുകയാ. ഇന്ന് രാത്രി കാലം അബ്രഹാമിന്റെ ജീവിതത്തിൽ പറയുവാനൊരു സാക്ഷ്യമുണ്ട്, ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ലോത്ത് എന്നെ വിട്ട് ഇറങ്ങി അവരുടെ മാറിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവഹിതപ്രകാരം അല്ലാത്ത ബന്ധങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട്, ദൈവഹിതപ്രകാരം ഇല്ല, ദൈവഹിതമില്ലാത്ത വ്യക്തികളെ അവഗണിച്ചുകൊണ്ട്, ദൈവഹിതമില്ലാത്ത പാർട്ട്ണർഷിപ്പുകളെ നിർത്തിക്കൊണ്ട്, ദൈവഹിതമില്ലാത്ത ബിസിനസ്സിൻ്റെ ആലോചനകളെ ത്യജിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഹെബ്രോനിലേക്ക് നമ്മളൊന്ന് കടന്നു വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹെബ്രോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പാർട്ട്ണർഷിപ്പ്, അലയൻസ് എന്നാണ്. ഹല്ലേലൂയ. ഹെബ്രോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലീഗ് എന്നാണ്, അലയൻസ് എന്നാണ്, പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു രാത്രി ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുമാറാകണമേ. ഇന്നിന്റെ ജീവിതത്തിൽ ഒരു ഹെബ്രോൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്, ദൈവത്തെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട്, ദൈവഹിതമല്ലാത്ത വ്യക്തികളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട്, ദൈവഹിതമല്ലാത്ത വ്യക്തികളുമായി കൂട്ടുകെട്ടുകളെ അവസാനിപ്പിച്ചു ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നീ മമ്രയുടെ തോപ്പിൽ ഹെബ്രോനിൽ ഒരു യാഗപീഠം പണിയുമ്പോൾ ദൈവം അവിടെ കടന്നു വന്നിട്ട് പറയുക, ഇനി നിന്റെ ആ പഴയ പാർട്ണർ പോയി, ഞാനാ ഇനി നിന്റെ പാർട്ണർ, നിന്റെ ആ പഴയ ലീഗ് പോയി, ഞാനാ നിന്റെ പാർട്ണർ, ആ പഴയ വ്യക്തി പോയി, ഇനി ഞാനാ നിന്റെ പാർട്ണർ. ഹല്ലേലൂയ. അത് സംഭവിക്കണമെങ്കിൽ തിരുഹിതമില്ലാത്ത സകലത്തോടും നോ പറയുവാനൊരു തൻ്റെ ഇടം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഹെബ്രോനിൽ ഒരു യാഗപീഠം നിനക്ക് വേണ്ടി ഹല്ലേലൂയ അബ്രഹാമെ നീ പണിതു കഴിയുമ്പോൾ അവിടെ നിന്നോട് സംസാരിക്കുവാൻ മമ്രയുടെ തോപ്പിൽ അവൻ കടന്നു വരിക. മലയാളത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ട് പാടാറുണ്ട്, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാം
അബ്രഹാമിന്റെ ദൈവത്തിനാരാധന. നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളം അറിയാത്തവരൊക്കെ സ്വീകരിക്കരുന്ന് വളരെ മാന്യമായിട്ട് ഈ പാട്ട് പാടും. മമ്പ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ദൈവത്തിനാരാധന എന്ന്. എന്നാൽ അവന്റെ അകത്ത് കർത്താവിന്റെ തിരിഹിതമല്ലാത്ത ഗേൾഫ്രണ്ട് കിടപ്പുണ്ട്, ബോയ് ഫ്രണ്ട് കിടപ്പുണ്ട്, ബിസിനസ് കിടപ്പുണ്ട്. ആരുടെ ഇത് ദൈവത്തിന് ഹിതമല്ലാത്ത പാടത്തിൽ വെച്ചിട്ട് നീ മമ്പ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ദൈവത്തിന് ആരാധന എന്ന് പറഞ്ഞ് ഗിറ്റാർ അടിച്ചാലും കീത്താർ അടിച്ചാലും ഒന്നും ദൈവം നീയുമായി കരം പിടിക്കത്തില്ല എന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് വിളിച്ചു പറയുക. നിന്നെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നീ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച്, ആൺകുട്ടിയെ കുറിച്ച്, വർഷങ്ങൾക്കപ്പുറം നിന്റെ ഉദരത്തിനകത്ത് ജനിക്കുവാൻ പോകുന്ന തലമുറയെ കുറിച്ച്, നീ കയറി പോകുവാൻ പോകുന്ന വീടിനെ കുറിച്ചൊക്കെ എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ദൈവഹിതമല്ലാത്ത അവിഹിത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത വേഴ്ചകളിലൂടെ കടന്നുപോയിട്ട് ഈ പാട്ട് പോലും പാടുവാൻ നിനക്ക് അധികാരമില്ല. ഈ പാട്ട് നീ പാടണമെങ്കിൽ ദൈവഹിതമല്ലാത്ത വ്യക്തിയോട് ഇന്ന് രാത്രി നോ പറയണം. നിന്റെ ബോയ് ഫ്രണ്ടിനെയും നിന്റെ ഗേൾ ഫ്രണ്ടിനെയും നിന്റെ ബിസിനസ് പാർട്ട്നർഷിപ്പിനെയും ദൈവം നിന്നോട് പറയാത്ത സകലതും ആരുടെ നിന്റെ ജീവിതത്തിൽ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നീയുമായി ഒരു ആരാധന കഴിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നിന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒരു പക്ഷേങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറ ദൈവഹിതമല്ലാത്ത ബന്ധത്തിന്റെ അകത്ത് കുരുങ്ങി കിടക്കുകയായിരിക്കാം. നിന്റെ തലമുറ നിന്റെ വാക്കുകളെ മറുതലിച്ചുകൊണ്ട് പോകുകയായിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്റെ കുഞ്ഞിന് ഞാനൊരു ഹെബ്രോൻ ആഗ്രഹിക്കുക. കർത്താവേ, നീയുമായി അവൻ ഉടമ്പടി ചെയ്യുന്ന, നീയുമായി അവൻ പാർട്ട്ണർ ചെയ്യുന്ന, നിന്റെ ഹിതമല്ലാത്ത വ്യക്തിബന്ധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അബ്രഹാമിനെ പോലെ ഹെബ്രോനിൽ അവനൊരു ആരാധന കഴിക്കുന്നത്, എന്റെ കുഞ്ഞൊരു ആരാധന കഴിക്കുന്നത്, സ്വപ്നം കാണുന്ന മാതാവേ, സ്വപ്നം കാണുന്ന പിതാവേ, നിന്റെ കരച്ചിലിന് മുമ്പിൽ, നിന്റെ തീരുമാനത്തിന് മുമ്പിൽ, നിന്റെ മാനസാന്തരത്തിന് മുന്നിൽ, നിന്റെ തലമുറയോട് ദൈവത്തിന്റെ പരിശുദ്ധമാവ് സംസാരിച്ചു തുടങ്ങുകയാ. ആ ബന്ധം തിരിഹിതമല്ലാത്തതാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അതിന് ഒരു അടിവര ഇടാൻ പോവുകയാ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാ. സ്വർഗം വിളിച്ചു പറയുക, നിന്റെ തലമുറ നിനക്ക് ദൈവത്തിന് ഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഒടുങ്ങി അവൻ സാധിക്കത്തില്ല. അവൻ ഹെബ്രോയിലേക്ക് വരികയ, അവൻ പടി ആരാധനയിലേക്ക് വരികയ, അവൻ എവിടെ സൺഡർ സ്കൂൾ പഠിച്ചുവോ, അവൻ എവിടെ ദൈവത്തെ അറിഞ്ഞുവോ, അവിടേക്ക് അവരുടെ മടങ്ങി വരെ നടക്കുക. ഇന്ന് രാത്രി കാലം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവ തേജസ് വ്യാപരിക്കുന്നത് ഞാൻ കാണുകയാ. ചില തലമുറകളോട് പരിശുദ്ധ ആത്മാവ് ഇടപെടുന്നത് ഞാൻ കാണുകയാ. നിനക്ക് പ്രവേശനമില്ലാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാൽ സ്വർഗം ഇറങ്ങിച്ചെന്ന് ഞാൻ കാണുകയാ. നിന്റെ തലമുറയുടെ അവിഹിതമായ കൂട്ടുകെട്ടുകൾ സ്വർഗം മുറിച്ചു മാറ്റുന്നത് ഞാൻ കാണുകയാണ്. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ അവസാനിച്ചുകൊണ്ട് മടങ്ങി വന്ന അബ്രഹാം ഹെബ്രോനിൽ കർത്താവിനെ ആരാധിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തെ യാഗപീഠം ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലെ അവസാനത്തെ യാഗപീഠം, അഞ്ചാമത്തെ യാഗപീഠം. അൽ ഊരിൽ നിന്ന് ഇറങ്ങി തിരിച്ച അബ്രഹാം ഷേഖേമിൽ ഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചു. ബേഥേലിൽ കർത്താവുമായുള്ള ഉടമ്പടിയിൽ അവൻ ദൈവത്തെ ആരാധിച്ചു. വീണ്ടും മിസ്രയീമിലെ പരാജയത്തിൽ നിന്ന് മടങ്ങി വന്ന് അവൻ ബേഥേലിൽ ദൈവത്തെ ആരാധിച്ചു. നാലാമതായി അലുയ മമ്രയുടെ തോപ്പിൽ ഹെബ്രോനിൽ ഇറങ്ങി വന്നുകൊണ്ട് ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് അവൻ ഹെബ്രോനിൽ ആരാധന കഴിച്ചു. അഞ്ചാമതായി അബ്രഹാമിന്റെ ജീവിതത്തിൽ അഞ്ചാമത്തെയും അവസാനത്തെയും യാഗപീഠം മോറിയയുടെ മലയിൽ ഉയർത്തപ്പെടുകയാണ്. ഇതുവരെ അബ്രഹാമിന് പറയുവാനൊരു സാക്ഷ്യം, ഞാൻ ഇതുവരെ ആരാധിച്ചതെല്ലാം താഴ്വരകളിലാണ്, യാഗം കഴിച്ചതെല്ലാം താഴ്വരകളിലാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇതുവരെ കയറാത്തൊരു മലയിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്, നീ ഇതുവരെ പോകാത്തൊരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ക്ഷണിക്കുകയാ. ഇതുവരെ നീ കൂടാരം അടിച്ചിടത്ത് നീ യാഗപീഠം പണിതു, എന്നാൽ നീ ഇതുവരെ കൂടാരം അടിക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ ഒരു യാഗപീഠം പണിയുവാൻ വേണ്ടി വിളിക്കുകയാ. മോറിയ നിന്നെ ദൂരത്തിലേക്കുള്ളൊരു ക്ഷണമാണ്. മോറിയ ഒരു പക്ഷേ നിന്റെ ഭാര്യയോട് പോലും പറയാതെ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കുവാൻ വേണ്ടിയുള്ളൊരു ക്ഷണമാണ്. താൻ സ്നേഹിച്ചിരുന്ന തന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയയിലേക്ക് ദൈവം അബ്രഹാമിനെ വിളിക്കുകയാ. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 2 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന
നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ യാഗപീഠം താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന കാത്ത് കാത്ത് 25 വർഷങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന വിശ്വാസത്തോടെ പ്രാപിച്ചെടുത്ത വാഗ്ദത്തത്തെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ദൈവം അവനോട് പറയുകയാണ്. അബ്രഹാം ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചു കാണും, കർത്താവേ ഈ ഒരു കുഞ്ഞിന് വേണ്ടിയാ 25 വർഷം ഞാൻ കാത്തിരുന്നത്, എൻ്റെ ഭാര്യ സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വത്തെ ഞാൻ ഗ്രഹിച്ചിട്ടും ഞാൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ നിനക്ക് മഹത്വം കൊടുത്തുകൊണ്ട് എൻ്റെ കരത്തിൽ പ്രാപിച്ചതാ എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് കടന്നു വന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരായ ദൂതന്മാർ പറഞ്ഞ് അവൻ്റെ ആലോചന അനുസരിച്ച് നീ എനിക്ക് നൽകി തന്ന ഈ സന്താനമാ ഈ കുഞ്ഞിലൂടെ ആ ഒരു വാഗ്ദത്ത സന്തതി പുറത്തു വരുന്നതിന് വാഗ്ദത്തം കിടപ്പുണ്ട്. ഇപ്പോൾ നീ എന്താ ചോദിക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു മോറിയയിൽ ദൈവം നിന്നെ യാഗം കഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാ. നീ ഒരു പക്ഷം നിന്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന നിന്റെ വിദ്യാഭ്യാസത്തെ ദൈവം നിന്നോട് ചോദിക്കുകയാ. ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന നിന്റെ തലമുറയെ സമർപ്പിക്കുവാൻ ദൈവം നിന്നോട് ചോദിക്കുകയാ. ദൈവത്തെക്കാൾ ഉപരിയായി എന്തിനെയെങ്കിലും നീ സ്നേഹിക്കുന്നു എങ്കിൽ എന്ന് രാത്രി ദൈവം നിന്നോട് പറയുക, എന്റെ യാഗപീഠത്തിലേക്ക് അവനെ വെക്കുക, എന്റെ യാഗപീഠത്തിലേക്ക് അവനെ തരിക. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മോറിയ ഒരു പൂർണ്ണമായ സമർപ്പണത്തിൻ്റെതായിരുന്നു. ആ മോറിയയിൽ വെച്ചാണ് ദൈവം അബ്രഹാമിനോട് സംസാരിപ്പനടിയായിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ഒരു മോറിയയിലേക്ക് വിളിക്കുകയാണ്. അബ്രഹാം നടന്നു കയറി, ഓ ദീർഘദിവസങ്ങൾ യാത്ര ചെയ്ത് അവൻ കഴുതപ്പുറത്ത് കയറി അവസാനം മലയുടെ ചുവട്ടിൽ വന്നപ്പോൾ ബാല്യക്കാരെ നിർത്തിയിട്ട് തൻ്റെ യൗവനക്കാരനായ മകനോട് ഒരുമിച്ച് അബ്രഹാം മലയുടെ മുകളിലേക്ക് നടന്നു കയറുക. ഒരു പിതാവിൻ്റെ ദുഃഖം എന്ന് ഓർക്കണമേ. ഓ ദൈവം പറഞ്ഞത് എന്തും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിച്ച് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത തലമുറയോടൊപ്പം അബ്രഹാം നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ തലമുറ നിന്നോടൊപ്പം ആരാധനയിൽ നടന്നു പോകുവാൻ അത്രേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും, മിഡിൽ ഈസ്റ്റിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും നോർത്ത് അമേരിക്കയിലും എത്രയോ രാജ്യങ്ങളിൽ നീ നല്ലൊരു ജീവിതത്തിന് വേണ്ടി കടന്നുപോയി. ഈ മല കയറുമ്പോൾ, നീ ആരാധനയ്ക്ക് പോകുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദുഃഖമാ. കാരണം നീ പഠിപ്പിച്ച, നീ വളർത്തിയ, നീ സണ്ട സ്കൂളിന് അയച്ച നിന്റെ കുഞ്ഞ് നിന്നോടൊപ്പം ആരാധിക്കുവാനില്ല. അവന് നിന്റെ ഭാഷ ഇഷ്ടമല്ല, അവന് നിന്റെ അന്യഭാഷ ഇഷ്ടമല്ല, അവന് നിന്റെ ആരാധന ഇഷ്ടമല്ല, അവന് നിന്റെ ദൈവത്തെ പോലും ഇഷ്ടമല്ല. എന്നാൽ അബ്രഹാമിനെ നോക്ക്, അവിടെ യൗവനക്കാരുടെ ആരാധനയല്ല കാണുന്നത്, വൃദ്ധന്മാരുടെ ആരാധനയല്ല കാണുന്നത്, അവിടെ ഇംഗ്ലീഷിലുള്ള ആരാധനയല്ല കാണുന്നത്, അവിടെ മലയാളത്തിലുള്ള ആരാധനയല്ല കാണുന്നത്, പിതാവും മകനും ഒരുമിച്ചുള്ള ഒരു ആരാധന. ലോകത്തിൽ നീ പലതും നേടിയേക്കാം, എന്നാൽ നിന്റെ തലമുറ നിന്നോടൊപ്പം ആരാധിക്കുവാനില്ല എങ്കിൽ നീ ഈ തലമുറയിൽ എന്തിനാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? നിന്റെ തലമുറ നിന്നെ വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റു ആരാധനകളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. അവൻ ആരാധിക്കുന്നതുമല്ല, നീ ആരാധിക്കുന്നതുമല്ല, ആത്മാവിലും സത്യത്തിലും എവിടെ ആരാധനയുണ്ട് അവിടെ അപ്പനും മകനും ഒരുമിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന് സന്തോഷമുണ്ട് തന്നോടൊപ്പം നടക്കുവാൻ, തന്നോടൊപ്പം ആരാധിക്കുവാൻ, തന്നോടൊപ്പം പാട്ടുപാടുവാൻ മല കയറേണ്ടി വന്നാലും അനുസരണമുള്ള ഒരു ഇസ്ഹാക്കിനെ കാണുകയാ. ഇന്ന് ഇന്ന് ഹല്ലേലൂയ, എത്രയോ പിതാക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ തനിയെ പോവുകയാണ്, അവർ വണ്ടിക്കകത്ത് വളരെ ലോഡി ചെയ്ത് നടക്കുകയാ. മൈൻഡ് സെറ്റ് എടുക്കാൻ മക്കളില്ല. ആൾക്കാർ ചോദിക്കും, എന്തിനാ പാസ്റ്ററെ വിഷമിക്കുന്ന കുഞ്ഞെന്തിയെ, അവൻ എന്നോടൊപ്പം ആരാധിക്കാനില്ല. എന്നാൽ അബ്രഹാമിന് പറയുവാനൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ കുഞ്ഞ് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചു. അവൻ ഭാരമുള്ള ആ വിറക് ചുമലിൽ എടുക്കുക. പിതാവിനോടൊപ്പം അനുസരണത്തോടെ നടക്കുന്ന മകൻ ഇങ്ങനെ ചോദിക്കുക, അപ്പ വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള മൃഗം എവിടെ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇവനോട് പറയണം എങ്ങനെ ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽ കാലം, ഇന്ന് രാത്രി ദൈവത്തിന്റെ അമ്മ നിന്നോട് പറയുക, നീയും നിന്റെ തലമുറയും ഒരുമിച്ച് നടന്ന് ദൈവത്തെ യാഗം കഴിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി കരുതും, ദൈവം നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി കരുതും. ആരുടെ നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സ്ഥലത്ത് നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. അവരുടെ വിവാഹം ദൈവം അവിടെ നടത്തി തരും, അവർക്ക് അവിടെ ദൈവം ജോലി കൊടുക്കും. നിന്റെ തലമുറയുടെ എല്ലാവരും ലഭിക്കുന്ന അനുഗ്രഹം ആ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. ഇന്ന് രാത്രികാലം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണമേ, ദൈവത്തിന്റെ കരുതൽ കാണണമെങ്കിൽ നീയും നിന്റെ തലമുറയും ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകണം. അബ്രഹാം പറഞ്ഞ വാക്ക്,
അന്യർത്ഥമായി തീരുകയാ. മലയുടെ മുകളിൽ യാഗപീഠം ഒരുക്കി, യാഗപീഠം പണിതു, ഇതുവരെ ബലിവസ്തുവായി കഴിച്ചത് മൃഗങ്ങളെയാ. എന്നാൽ സ്വപുത്രനെ അതിലേക്ക് പിടിച്ചു കിടത്തുമ്പോൾ അനുസരണമുള്ള ഒരു പൈതൽ, ഹല്ലേലൂയ, പിതാവ് പറയുന്ന പാട്ടിനൊപ്പം പാടുന്ന ഒരു പൈതൽ, പിതാവ് പിടിച്ചു കിടത്തുമ്പോൾ മറുതിരിക്കാതെ, ഹല്ലേലൂയ, അവനോട് എതിർത്ത് നിൽക്കാതെ പൂർണ്ണ അനുസരണമുള്ളവനായ ഇസ്ഹാക്ക് മലമുകളിലേക്ക് വിറകുമായി നടന്നു കയറുമ്പോൾ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയിൽ ഒരു ഭൂലോകത്തിന് മുഴുവനും ഒരു പരമയാഗമായി, അവസാന യാഗമായി തീർന്ന യേശു കർത്താവിന് ദൃഷ്ടാന്തമായി ഇസ്ഹാക്ക് മല കയറുകയാ. അനുസരണമുള്ളവനായി പിതാവിനോടൊപ്പം അവൻ നടന്ന് മല കയറുകയാ. അവനൊരു കാര്യം അറിയാം, എന്റെ പിതാവ് എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു, അത് ദൈവത്തോടുള്ള ആരാധനയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, അവൻ പിതാവിൻ്റെ പൂർണ്ണഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ, ഒന്നോർത്ത് നോക്കിക്കാട്ട്, പിതാവിനോടൊപ്പം വിറകുകുള്ളിയുമായി തോളിൽ വെച്ചുകൊണ്ട് മല കയറുന്ന ഹല്ലേലൂയ ഇസ്ഹാക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിനക്കും വേണ്ടി സോ പിതാവിൻ്റെ തിരുഹിതത്തിനു വേണ്ടി തന്നെ തന്നെ യാഗമർപ്പിക്കുവാൻ വേണ്ടി ഗതസമനം മുതൽ ഹല്ലേലൂയ ഗോൽഗോത്താവ് വരെ വീണുമെഴുന്നേറ്റും അടിച്ചും തകർക്കപ്പെട്ടും മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട് ഒരുവൻ നിനക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവൻ പരമയാഗമായി തീർന്നു. അവനെ കുറിച്ച് പറയുന്നവൻ നിർദോഷനായിരുന്നു, അവൻ നിർമ്മലനായിരുന്നു, അവൻ ഭാവികളോട് വേർപെട്ടവനായിരുന്നു. പീലാത്തോസ് പോലും കരം കഴുകിയിട്ട് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഒരു ഊനമില്ലാത്ത കുഞ്ഞാണ്. എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി, എന്റെയും നിന്റെയും രോഗത്തിന് വേണ്ടി, എന്റെയും നിന്റെയും തകർച്ചയ്ക്ക് വേണ്ടി, എന്റെയും നിന്റെയും സ്വർഗീയ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവനൊരു പരമയാഗമായി അറുക്കപ്പെട്ടു. ആദമഹവയും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അന്യമായി പോയ സമയത്ത് സ്വർഗീയത്തിലെ പിതാവായ ദൈവം ഒരു വെയിലാറിയ സമയത്ത് ഏതൻ പൂങ്കാവനത്തിൽ കടന്നു വന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചു. അതിൻ്റെ ആലുളിയ കുഞ്ഞാടിനെ പിടിച്ചിട്ട് അതിൻ്റെ ആലുളിയ തോലെടുത്തുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആലുളിയ ആ രക്തത്തിൽ മുക്കിയ തോലെടുത്തുകൊണ്ട് ആലുളിയ അവിടെ ഏതൻ പൂങ്കാവനത്തിൽ ആലുളിയ ആദമിനെ ഹവ്വയെ മുടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അവിടെ അറുക്കപ്പെടുക. പിന്നീട് നമ്മൾക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് പെസഹയുടെ ദിവസം മാറ്റിക്കെട്ടിയ ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ആരാധന കഴിക്കുകയാ. അതിനുശേഷം നമ്മൾ കാണുന്നത് ലേവ്യ പുസ്തകത്തിൽ ഹോമയാഗത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി മഹാപുരോഹിതൻ യാചിക്കുകയാ. അപ്പോൾ ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഏതൻ പൂങ്കാവനത്തിൽ ദൈവം തുടങ്ങിവെച്ച ഒരു രക്ഷണീയ പ്രവൃത്തി ഒരു കുടുംബത്തിൽ പെസഹയിലൂടെ കടന്നു വന്ന് ഒരു രാജ്യത്തിനു വേണ്ടി ഹോമയാഗത്തിനു വേണ്ടി ഹല്ലേലൂയ ഇസ്രായേലിൽ കടന്നു വന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ജനം ദൈവത്തെ ഹല്ലേലൂയ ആരാധിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവസാനമായി നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ അവൻ സ്നാനമേൽക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവൻ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു മനുഷ്യന്റെ പാപമല്ല, ഒരു കുടുംബത്തിൻ്റെ പാപമല്ല, ഒരു രാജ്യത്തിൻ്റെ പാപമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു, നിന്റെ രോഗത്തിന് വേണ്ടി അവൻ അടിയേൽക്കപ്പെട്ടു, അവൻ്റെ അടിപ്പെടലാൽ നിനക്ക് സൗഖ്യമുണ്ട്, നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി അവനൊരു ശാപമായി തീർന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ള ദൈവത്തിൻ്റെ തിരുവചനം നിവൃത്തിയാകേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. ഗദസമനിയുടെ പൂങ്കാവനത്തിൽ ഹല്ലേലൂയ ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് മനുഷ്യനോട് കൊടുത്ത ശാപം നിന്റെ നെറ്റിമേലുള്ള വിയർപ്പ് കൊണ്ട് നീ ഉപജീവിക്കുമെന്ന, ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് മനുഷ്യന് ജോലി ഒരു ശാപമായി, നെറ്റിയിലെ വിയർപ്പ് പൊടിഞ്ഞുള്ള ജോലി ഒരു പറവൊന്നി അടിമത്തമായി മനുഷ്യന് വേണ്ടി തീർന്നപ്പോൾ ഗദസമനിയുടെ പൂങ്കാവനത്തിൽ നിന്റെ ജോലിയുടെ ഹല്ലേലൂയ ഭാരത്തെ ലഘൂകരിക്കുവാൻ അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ആ പാറമേൽ വീണിച്ചതറി. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്കൊരു പ്രത്യാശയുണ്ട്. നിന്റെ ജോലി ദുഃഖത്തിൻ്റെതല്ല, നിന്റെ ജോലി വേദനയുടേതല്ല, നിന്റെ ജോലി അടിമത്തത്തിൻ്റെതല്ല, നിന്റെ നെറ്റിയുടെ വിയർപ്പ് കൊണ്ട് നീ പൊടിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ ശാപത്തെ, നിന്റെ തകർച്ചയെ, നിന്റെ ജോലിയില്ലാത്ത അനുഭവങ്ങളെ, നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനെ ക്രൂശിൽ അയക്കുന്നതിന് മുമ്പ് ഗദസമനിയുടെ പൂങ്കാവനത്തിൽ വിടുതൽ നൽകി തന്നു. ഇന്ന് രാത്രികാലം ദൈവം നിന്നെ നോക്കിക്കൊണ്ട് പറയുക, കാൽവരിയിലെ പരമയാഗത്താൽ നിന്റെ ജോലിയിൽ ഒരു വിടുതൽ നൽകി തന്നു. നഗ്നനായി അവൻ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചു. ലോകം നിന്നെ നോക്കിക്കൊണ്ട് പറയേണ്ട ഹല്ലേലൂയ പലവിധ നിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ഈ അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം ഇന്ന് രാത്രി പറയുക, നിന്റെ നഗ്നതയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾക്ക് വേണ്ടി എന്റെ യേശു കർത്താവ് നഗ്നനായി നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു.
അവൻ്റെ നെഞ്ചിലേക്ക് ആ വാൾ കുത്തിയിറക്കുന്നത് ജോലി അവസാനിപ്പിച്ച് പോകുവാൻ വേണ്ടി പോയ ഒരു സേനാധിപൻ്റെ ശ്രമമായിരുന്നില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ആ വാൾ കുത്തിയിറക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, അവരുടെ ഏതൻ പുങ്കാവനത്തിൽ മനുഷ്യനൊരിക്കലും ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞ് ഉരുപ്പിടിച്ച വാളുമായി സ്വർഗീയദൂതന്മാർ കാവൽ നിന്നപ്പോൾ ആ വാൾ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാനൊരു തടസ്സമായി നിന്നപ്പോൾ ആ ഇരുമ്പായുധം എൻ്റെ യേശു കർത്താവിൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുമ്പോൾ ഒരു പുതുവഴി നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അപ്പാ പിതാവ് എന്ന് വിളിക്കുവാനൊരു പുത്രത്തിൻ്റെ അവകാശം 24/7 365 days ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ഒരു അവകാശം നിനക്ക് വേണ്ടി ലഭിച്ചു. നിന്റെ കാലിൽ കൊള്ളേണ്ട മുള്ളിനെ, നിന്റെ ഹൃദയത്തിൽ കുത്തിയ മുള്ളിനെ അവൻ തലയിൽ ഒരു കിരീടമായി നിനക്ക് വേണ്ടി ഏറ്റെടുത്തു. ഇന്ന് രാത്രിക്കാലം നിനക്കൊരു പ്രത്യാശയുണ്ട്. ആ മോറിയയിൽ എൻ്റെ യേശു കർത്താവിനെ സാമ്യം നിർത്തിക്കൊണ്ട് ഇസ്ഹാക്ക് ഒരു യാഗമൃഗമായി മാറുകയാണ്. എന്നാൽ ഇസ്ഹാക്കിന് വേണ്ടി അബ്രഹാമിന് വേണ്ടി യാഗമൃഗത്തെ ഒഴിവാക്കുമ്പോൾ അവരുടെ കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന സ്വപുത്രന് വേണ്ടി അവൻ യാഗമൃഗത്തെ ഒഴിവാക്കിയില്ല. ആ പുത്രൻ പിതാവിനോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുക, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു തന്നെ എന്തിനു വേണ്ടി? എന്റെ ഇന്ദ്രിയ പാപത്തിന് വേണ്ടി, എന്റെ ഇന്ദ്രിയ തകർച്ചകൾക്ക് വേണ്ടി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു സമർപ്പണം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഉടമ്പടി ചെയ്യുവാൻ, ഇസ്രായേലിലെ പരാജയങ്ങളെ മാറ്റിവെക്കുവാൻ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ അവസാനിപ്പിക്കുവാൻ, ദൈവത്തോട് അൾട്ടിമേറ്റായി ഒരു പൂർണ്ണ അനുസരണം കൊടുത്തുകൊണ്ട് ആരാധിക്കുവാൻ സ്വർഗം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അബ്രഹാമിലെ പിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴും യാഗപീഠത്തെ പണിയുന്നവനായിരുന്നു. എന്നാൽ ലോത്തിനെ നോക്കുക, അവനെപ്പോഴും കൂടാരത്തെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അബ്രഹാം തനിക്ക് വേണ്ടി യാഗപീഠം പണിതപ്പോൾ ലോത്ത് അബ്രഹാം പണിത യാഗപീഠത്തെ വാടകയ്ക്കെടുത്ത് ആരാധിച്ചു. ഹല്ലേലൂയ. പലരും ഇന്ന് അങ്ങനെ സ്വന്തമായിട്ട് കൂടാരം പണിയും, എന്നാൽ യാഗപീഠം പണിയത്തില്ല. മറ്റുള്ളവരുടെ യാഗപീഠത്തെ വാടകയ്ക്കെടുത്ത് പണിഞ്ഞ് ആരാധിക്കാനുള്ള ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ഞാനൊരു എൻ്റെ മാതാവിൻ്റെ അലുടിയ വഴിയിൽ നിന്നൊരു 4th generation പെന്തക്കോസ്തുകാരനാ, എൻ്റെ വലിയ വെല്ലുവിളി ആരാധിച്ചത് യാഗപീഠമല്ല ഞാനിന്ന് ആരാധിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ അർപ്പിച്ചൊരു യാഗപീഠം. ഹല്ലേലൂയ. വല്യപ്പച്ചൻ്റെ തടമ്പിൽ നിനക്ക് ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല മകനെ, വല്യപ്പച്ചൻ്റെ അല്ലെ പേരിൽ നിനക്ക് മിനിസ്ട്രി പടുത്തുയർത്തുവാൻ കഴിയത്തില്ല, വല്യപ്പച്ചൻ്റെ പേരും പറഞ്ഞ് നീ പലതും ചെയ്താൽ അതൊന്നും നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം എരവു വന്ന യാഗപീഠമല്ല, സ്വന്തം യാഗപീഠം പണിയട്ടെ, സ്വന്തം ശുശ്രൂഷ ചെയ്യട്ടെ, സ്വന്തം തീരുമാനങ്ങൾ കൊടുക്കട്ടെ. അങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയാ ദൈവം അബ്രഹാമിനെ പോലെ നിന്നെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് വിശ്വാസത്തിൽ നടന്നപ്പോൾ ലോത്ത് കാണുന്നതിനെ നോക്കിക്കൊണ്ട് നടന്നു. അബ്രഹാം ദൈവജനത്തെ ആദരിച്ചപ്പോൾ, ദൈവമക്കളെ ആദരിച്ചപ്പോൾ ലോത്ത് ഹല്ലേലൂയ വളരെ ഗ്രീഡിയായിട്ട് നടന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം നിത്യതയെ കുറിച്ച് പ്രത്യാശ വെച്ചപ്പോൾ ലോത്ത് സൊദോമിൽ ചെന്ന് അവസാനിക്കുകയാണ്. നമുക്കറിയാം ദൈവം തൻ്റെ സ്നേഹിതനിൽ നിന്ന് വിളിച്ചുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ വരെ പറഞ്ഞിരിക്കുമ്പോൾ ലോത്തിന്റെ ജീവിതം ഒരു ഗുഹയിൽ അവസാനിക്കുകയാണ്. ദൈവത്തോടുള്ള ആരാധന വിട്ട് ദൈവിക യാഗപീഠങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ലോകപ്രകാരം പോകുന്ന ലോത്തെ, നിന്റെ ജീവിതം ഒരു ഗുഹയ്ക്കകത്താ, നിന്റെ കുടുംബം തകരുകയാ, നിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറുകയാ, നിന്റെ മക്കൾ നീ പോലും അറിയാതെ നിന്നെ ഉപയോഗിക്കുകയാ, ദൈവഹിതപ്രകാരമല്ലാത്ത സന്തതികൾ ജനിച്ചുകൊണ്ട് ഗുഹയ്ക്കകത്ത് അവസാനിക്കുന്ന ലോത്ത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിത അബ്രഹാം ഒരു വാഗ്ദത്ത തലമുറയുമായി ദേശത്ത് ജീവിക്കുകയാ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നീ പാർക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രാഥമികത എന്താണ്? നീ കൂടാരം പണിയുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? നീ ജോലി ചെയ്യുവാൻ വേണ്ടി മാത്രമാണോ കടന്നു വന്നിരിക്കുന്നത്? അതോ സകലത്തെക്കാൾ ഓരിയാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്? നീ കൂടാരത്തിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ ഈ കൂടാരത്തിൻ്റെ അകത്താണ് നിന്റെ ഭാര്യയായ സാറായി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ സംശയിച്ച് ഉള്ളിൽ ചിരിച്ചത്. ഈ കൂടാരത്തിൻ്റെ അകത്താണ് നോഹയുടെ ജീവിതത്തിൽ പാപം ചെയ്യേണ്ടി വന്നത്. ഇന്ന് രാത്രി കാലം ദൈവഹിതമല്ലാത്ത കൂടാരത്തിൻ്റെ അകത്തുകൊണ്ട് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ചെയ്തുകൊണ്ട് ആയിരിക്കുന്ന നോഹമാരും ദൈവഹിതത്തെ പരിഹസിക്കുന്ന സാറായിമാരും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ എതിർത്ത് വെള്ളിക്കട്ടി കുഴിച്ചു വെച്ച ആഖാന്മാരും കൂടാരത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഏലിയാവിനെ പോലെ ഏകനായി ആരാധിക്കേണ്ടി വന്നാലും കർമ്മേലിൽ നീ ദൈവത്തിനു വേണ്ടി നിന്നാൽ, നീ പണിത ഒരു കർമ്മേലിലെ യാഗപീഠത്തിൽ നീ
അനേകനായിരിക്കാം, രാജ്യം മുഴുവൻ നിനക്കെതിരായിരിക്കാം, രാജാക്കന്മാർ മുഴുവൻ നിനക്കെതിരായിരിക്കാം, എന്നാൽ നിന്റെ യാഗപീഠത്തിൽ സ്വർഗം അതിന്റെ തീയെ ഇറക്കുകയാണ്. ലേവ്യ പുസ്തകം 6:9 ഹല്ലേലൂയ 12 6:9-13 പറയുന്നുണ്ട്, യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടേയിരിക്കണം, നിന്റെ യാഗപീഠത്തിൽ നീ നിന്നെ അർപ്പിച്ചുകൊണ്ട്. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുക, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉള്ള ഒരു യാഗമായി സമർപ്പിക്കുവൻ. പഴയ നിയമത്തിൽ യാഗപീഠം പണിതു എങ്കിൽ, പഴയ നിയമത്തിൽ യാഗവസ്തുക്കൾ വെച്ചു എങ്കിൽ, പുതിയ നിയമത്തിൽ നിന്നെ തന്നെ അർപ്പിക്കുവാൻ അത്രേ ദൈവം നിന്നോട് പറയുന്നത്. ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ തലമുറകളെ, ഒരുപക്ഷെ അബ്രഹാമിനെ പോലെ നീ ചിന്തിച്ചേക്കാം, ഈ മോറിയിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നു എങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന സകലവും, നിന്റെ തലമുറയും നിന്റെ ഭാവിയും ഒരുപടി ചാരമായി അവശേഷിച്ചു വന്നാലും വാഗ്ദത്തം ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ വിളിച്ചൊരു ദൈവം, ആരാധനയ്ക്ക് വേണ്ടി നിന്നെ വേർതിരിച്ചൊരു ദൈവം, അവൻ വിശ്വസ്തനായ ഒരു ദൈവം മാത്രമേ. എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പദവില്ലാത്തൊരിളക്കം എന്നാന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞ് ദൈവം വന്നെന്ന് പറഞ്ഞു. പാളയത്തിൽ ദൈവം വന്നെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി വേണ്ടി ദൈവം ഒന്നും വന്നില്ല. ദൈവം വരാഞ്ഞത് കൊണ്ട് ആ പെട്ടകം ഫെലിസ്തീനെ പിടിച്ചോണ്ട് പോയി. ഏലിയുടെ രണ്ട് പിള്ളേരാകുന്ന ഹൊഫ്നി വിനേഗാസും പോർക്കളത്തിൽ പട്ടു പെട്ടകം ഫെലിസ്തീനെ പിടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അപ്പൊ ഈ ദൈവം വന്നെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നത്, ദൈവം ഒന്നും വന്നില്ല. ദൈവം വരണമെങ്കിൽ അതിന്റെ വ്യവസ്ഥയുണ്ട്. സംഖ്യാപുസ്തകം 23:23 വാക്യത്തിൽ കാണുന്നത് ആഭിചാരം യാക്കോബിന് അങ്ങനെയല്ല എഴുതിയിരുന്നത്, നന്നായിട്ട് പറയണം. ആഭിചാരം യാക്കോബിന് അങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും പറഞ്ഞു കേട്ടോണ്ട് പറയരുത്, വേറെ ഒരു വായിക്കണം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് അങ്ങനെ എഴുതിയിരുന്നത്. 23:23 വായിരു, അങ്ങനെ തന്നെ അമ്മ ഞാൻ മുമ്പേ നോക്കിയാച്ചാ വന്നത്, പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രയേലിന് പഠിക്കത്തില്ല, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, യാക്കോബിന് പറ്റത്തില്ല. പക്ഷെ എങ്ങനത്തെ യാക്കോബിനാ? 22 വാക്യം വായിച്ചേ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആ യാക്കോബിന് ആഭിചാരം പറ്റാത്ത, ഉണക്ക സ്തോത്രം പറഞ്ഞ് നീ അടിപൊളി ചൂപ്പാട് വരും. ആ സ്തോത്രം ഗ്ലോറിയൊക്കെ ഒന്ന് കണ്ട ഇപ്പൊ തന്നെ ഒരു ചായപ്പട മേടിച്ചു കൊടുക്കാൻ തോന്നും, ഇരിപ്പൊക്കെ കണ്ട. ഉണക്കയെല്ലാം അടി മേടിച്ച് ഊപ്പാട് വരും, പക്ഷെ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ക്രൈസ്തനോ ഞാന് ദൂതുമാറി പോകുന്ന ഞങ്ങളും ചെയ്യുന്ന നിങ്ങൾ വചനത്തിൽ ഗ്രാഹ്യമുള്ളവരാ. ഈ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് 23:22 വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ തന്നെ ഇവരെ പറ്റി 21:4 മുതൽ പഠിക്കുമ്പോൾ ഇവർ ക്ഷീണിച്ചെന്ന് കാണുന്നു. 21:4 മുതൽ വായിച്ച സംഖ്യ, പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടവടിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സോ ക്ഷീണിച്ചു, ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിശ്രിച്ച് കൊണ്ടുവന്നത് എന്തിനാ? ഇവിടെ അപ്പവുമില്ല. അപ്പൊ അവിടെ ഒരു പദം ക്ഷീണിച്ചെന്നൊരു പദമുണ്ട്, ക്ഷീണിച്ചു. അപ്പോൾ ഇസ്രായേൽ മക്കളെ പറ്റി 21:4 താഴോട്ട് പിടിക്കുമ്പോൾ ഇവർ ക്ഷീണിച്ചു. എന്നാൽ 23:22 വരുമ്പോൾ ഇവർക്ക് കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഇവർ ബലപ്പെട്ടു. 21:4 ക്ഷീണിച്ച് വരാം, പക്ഷെ 23:22 ആയപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലം. അതിനൊരു കാരണം പറയാം, ബലപ്പെട്ടത് എവിടാന്ന് പറയാം. 21:16 വായിച്ച, 21:16 ചടികടാന്ന് വായിക്കണം, സ്ഫുടമായിട്ടും വായിക്കണം. മെഞ്ഞ് വരികയായിരുന്നെ, ഇവിടെ വെട്ടം ഉണ്ടായിരുന്നവെല്ലാം ബൈബിൾ കഴിക്കുന്ന വായിക്കുന്നു. ഇഞ്ഞു പോയി ഇങ്ങോട്ട് എഴുന്നേറ്റ്, ഇവിടെ നല്ല വെട്ടം ഉണ്ട്, ഇഞ്ഞു പോയിരുന്ന. അപ്പോൾ 21:1 ഇവിടെ മുന്നിലെ നല്ല വെട്ടമാണ്. ആ ആ വായിച്ചു, തെറ്റാറ് വായിച്ചാ മതി.
അപ്പൊ 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കണ്ടത് ഒന്നുകൂടെ വായിച്ചാട്ടെ. ആ അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി, യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ശ്രദ്ധിച്ചേ, ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറേ പൊങ്ങുവാ, കിണറേ പൊങ്ങുവാ, അതിന് പാടുവിൻ, പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനശേഷന്മാർ തങ്ങളുടെ ജമ്പൂല് കൊണ്ടും ദണ്ട് കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. അപ്പോൾ ഇവിടെ ബേരിലേക്ക് കൊണ്ടുവന്നേച്ച് ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഈ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാം വിഘടിച്ച് നിൽക്കുക, ഒന്നിച്ചു ഒന്നിച്ചല്ല നിൽക്കുന്നേ. ഈ എക്യൂമിനിക്കലൊക്കെ പേരിലേ ഉള്ളു, നോട്ടീസിലേ ഉള്ളു, ഐക്യതയൊന്നും ഐക്യപ്രന്തിക്കോസ് ഒരൈക്യോ ഇല്ലെന്നുള്ളത് അവരെ അതിലേതെങ്കിലും ഒരു സഭയിൽ ആൾക്ക് സമയം കൊടുക്കാതിരുന്നേ അന്നേരം പറയാ ഐക്യം. ഈ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലേ, ഏട്ടിലെ പശു എന്നൊക്കെ അറിയാം, മറന്നിട്ടില്ല. അപ്പോൾ ബേരിലേക്ക് കൊണ്ട് ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഒന്നിച്ചു കൂടാൻ പറഞ്ഞതിന്റെ കാര്യം എല്ലാം ചെതറി നിൽക്കുക, ചെതറാൻ കാര്യമുണ്ട്. 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മന്നയ്ക്കെതിരെ പുറപുറത്തു, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പ്. വെറുപ്പെന്ന് പറഞ്ഞ് പുറപുറത്തു. മന്ന യേശു ക്രിസ്തുവിനും വചനത്തിന് നിഴലാ. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ തിരുവചനത്തിന് നിഴലാ മന്ന. ഈ വചനത്തെ നിന്ദിച്ചു, വചനത്തെ ഇവര് ഏതുമില്ലെന്ന് കൽപ്പിച്ചു. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ്. അപ്പൊ ഇവര് വചനത്തെ നിന്ദിച്ചു, ഓ ഞങ്ങൾക്ക് വെറുപ്പാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വെറുപ്പാന്ന് പറഞ്ഞപ്പോ തമ്പുരാന് പറഞ്ഞു അങ്ങനെ വെറുതെ വിടാനൊക്കത്തില്ല, ഈ അഗ്നിസർപ്പത്തോട് പറഞ്ഞ് കയറി കടിക്കാൻ പറഞ്ഞു. അഗ്നിസർപ്പം വന്ന് പാളയത്തിൽ കയറി, ഈ അഗ്നിസർപ്പം വരുമ്പോ IPC ആണെന്നോ ചർച്ചക്കോടാന്നോ നോക്കിയാണോ കടിക്കുന്നത്. കണ്ടവനെല്ലാം കയറി കടിച്ചു, ഏറവനെല്ലാം നിന്നിച്ചു, അവനെ എല്ലാം നായിപ്പിച്ചുകാരി മാറി കടിച്ചു പോട്ടെന്നൊന്നുമല്ല, ഊടുപാട് കടിച്ചു. കച്ചവടം കടിച്ചു, IPC കടിച്ചു, അസംബ്ലീസും പൊടിച്ചു, മുഴുവൻ ഉണ്ട്, ഒരുമാതിരിപ്പെട്ടെല്ലാം കടികൊണ്ട് കിടക്കുക. സ്തോത്രം. അപ്പൊ ഈ കടികൊണ്ടവൻ വേദന കൊണ്ടോടി, കണ്ടവൻ കൊള്ളാതിരിക്കാൻ ഓടി, ആദ്യം കൊണ്ടവൻ വീണ് ചാത്തു, അത് കണ്ടുകൊണ്ട് ചിലർ ഓടി, ചുരുക്കി പറഞ്ഞ പാളയത്തിൽ മുഴുവൻ പാച്ചലായി. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, വെല്ലാം കടി കിട്ടി ഓടി നടക്കുക. അതിന് അവിടെ തങ്കുവിന്റെ വിടവിടകളുണ്ടോ, താരുവിന്റെ വിടവിടകളുണ്ടോ, അവിടെ ചെന്ന രക്ഷരുണ്ടോ, ഓ കടി കൊണ്ടോ ഓടി നടക്കുക. ഇരുമ്പൊക്കെ കാണുമ്പോ അറിയാം. അല്ലെ, ഇതിൽ നന്നായിട്ട് വിട്ടുതന്നെ ശുശ്രൂഷ ചെയ്യുന്ന ആരേലും കടി കിട്ടി കിടക്കുക. അപ്പൊ കടി കൊണ്ട് 4 വശത്തോട്ട് ഓടി, പാളയം ചിതറി പാച്ചിലായി. അതുകൊണ്ടാ 4 വശത്ത് ഓടിക്കൊണ്ടാ 16-ാം പറഞ്ഞത് ജനത്തെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഞാനൊരു തൂത് പറയാം, ബോർഡ് നോക്കി ഡിനോമിനേഷൻ നോക്കി അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അവൻ വചനം കിട്ടുന്നിടത്ത് ആരാധന ഉള്ളിടത്ത് ഒന്നിച്ചു എന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. കച്ചി പച്ച വർഗ വർണ്ണ വ്യത്യാസം കൂടാണ് ദൈവത്തെ ആരാധിച്ചോണം. എവിടെ തിരുവചനം കിട്ടും, എവിടെ ആരാധനയുണ്ട്, എവിടെ ആത്മിക ശുശ്രൂഷയുണ്ട്, അവിടെ പോയി നമുക്കുള്ളതെല്ലാം ഭക്ഷിച്ചോണം. സ്തോത്രം. ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചു വന്നു, ഒന്നിച്ചു കൂട്ടിയിച്ച് പറഞ്ഞു, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ ഈ സമയത്ത് കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ, അതിന് പാടിവീൻ, പ്രഭുക്കന്മാർ കുടിച്ച. അപ്പൊ ഈ കിണറ് പ്രഭുക്കന്മാർ കുത്തിയ കിണറാ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കിണറ് അബ്രഹാം കുത്തിയ കിണറാ. അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവായിരുന്നു, അവിടെ പ്രഭുക്കന്മാർ കുത്തിയ കിണറെന്നാ. അപ്പൊ അബ്രഹാം ആയിരുന്നു ദൈവത്തിന്റെ പ്രഭു. കാരണം തെളിവ്, അബ്രഹാമിന്റെ ഭാര്യ സാറായി മരിച്ചു. എത്ര വയസ്സുണ്ട്? 127 വയസ്സിൽ സാറായി മരിച്ചപ്പോൾ അടക്കാൻ സ്ഥലമില്ല, അടക്കാൻ സ്ഥലമില്ലാഞ്ഞപ്പോൾ അബ്രഹാം ഹിത്തിയരോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, ഞാൻ അവളെ അടക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി തരണം. അപ്പോൾ ഹിത്തിര് പറഞ്ഞൊരു പറമണ്ടിയോ, നീ എന്തോ സംസാരമായി പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. 23:4 വായിച്ചേ, ഉൽപ്പത്തി 23:4. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവനും അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു. അപ്പോൾ അബ്രഹാമായിരുന്നു ദൈവത്തിന്റെ പ്രഭു.
സംഖ്യാപുസ്തകത്തിൽ വായിച്ച് പ്രഭുക്കന്മാര് കുത്തി കിണറാണ്. അപ്പോൾ ഈ കിണറ് അബ്രഹാം കുത്തി. അബ്രഹാം പണ്ടുപെട്ട് വന്ന് കുടിയിരുന്നതാ ഈ സ്ഥലത്ത്, വേരിലൊക്കെ വന്ന് കുടിയിരുന്നതാ. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല, എല്ലാം അങ്ങനെ എഴുതിയെടുക്കണ്ട. സ്തോത്രം പറയാതെ എഴുതിയല്ലേ, എല്ലാം എഴുതിയെടുക്കണ്ട, അത് വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് ഗോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് വന്നത് ഗോത്രം പോലും പറയാതെ അമ്മില്ല, മനസ്സിലൊന്നും വേണ്ട, ഞാൻ അടിച്ചോളാം, അത്ര എഴുതിയെടുത്താ മതി, ബാക്കി എന്റെ അടുക്ക വരികയാണെ പറഞ്ഞു തരാം. ഗോത്രം പറയൂ, എഴുതുന്ന ഗോത്രം അതും പറയുകയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, അബ്രഹാം ഈ സ്ഥലത്ത് വന്ന് കുടിയിരുന്നു. അപ്പൊ കുടിയിരുന്ന സമയത്ത് അബ്രഹാമായി കിണർ കുത്തിയത്. അതിന് അബ്രഹാം കിണർ കുത്തിയത് ആ ഒരു പണിയില്ല, നമ്മ മൂന്നാല് കിണറങ്ങ് കുത്തിയേക്കാം, ജോലിയിലായിട്ട് കുത്തിയതല്ല. തെളിവ് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഒരു യാഗം കഴിച്ചു, ഏകപക്ഷീയമായ ഉടമ്പടി. ആ യാഗം കഴിച്ചു, കുറുബ്രാവിന് പിളർന്നില്ല, അത് ഞാനിപ്പോ എടുക്കുന്നില്ല, കണ്ണനവും വ്യാഖ്യാനവും എന്തെടുക്കുന്നില്ല. ഏതായാലും സന്ധ്യ ആയപ്പോൾ റാഞ്ചൻ പക്ഷി ഇറങ്ങി അബ്രഹാം ആട്ടിക്കളഞ്ഞു. ഗാഢന്തര വന്നു, അന്ധതമസ് വന്നു. അന്ന് രാത്രി സർവജ്ഞനായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അനേക കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാകും, സന്തതികളുടെ സന്തതി ഉണ്ടാകും, നിന്റെ സന്തതി ഈ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവിടെ പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, ഒടുവിൽ അവരെ ഞാൻ സമ്പത്തോടുകൂടെ തിരിച്ചു വരുത്തും. അവരുടെ പദം പറഞ്ഞു, 4 തലമുറക്കാർ ഇവിടേക്ക് വരും. വായിച്ച 15:16 നാലാം തലമുറക്കാർ ഇവിടേക്ക് വരും. അപ്പോൾ സന്തതി ഇല്ലാതിരുന്ന കാലത്ത് സർവജ്ഞനായ ദൈവം തമ്പുരാൻ തന്നോട് പറഞ്ഞ വാക്തത്വം അബ്രഹാം വിശ്വസിച്ചു. സന്തതി ഉണ്ടാകുമെന്നും സന്തതിക്ക് സന്തതി ഉണ്ടാകുന്നു, അവർക്ക് സന്താനം ഉണ്ടാകുമെന്നും ആ സന്തതി ഈ സ്ഥലത്തൂടെ തിരിച്ചു വരുമെന്നുള്ള ആ കാര്യം അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. അപ്പോൾ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം തന്റെ തലമുറ സമ്പത്തോടും കൊള്ളയോടും കൂടെ ആടുമാടുകളോടും കൂടി ഇതിലെ വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, അതുകൊണ്ട് വിശ്വാസത്താൽ കിണർ കുത്തി. അതാണ് പ്രഭുക്കന്മാർ കുത്തിയ കിണർ. ഈ കിണറ്റിങ്കലെ വന്നേച്ച് പിന്നെ ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ജംഗോലും കൊണ്ട് കുത്തിയ കിണറുന്നുണ്ട്, അത് ഞാനിപ്പോ എടുക്കുന്നില്ല, എല്ലാം തരികയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കിണറ് അബ്രഹാം കുത്തി എന്തിന്? തന്റെ സന്തതിയുടെ ക്ഷീണം മാറ്റുവാണ്, തളർച്ചകൾ മാറ്റുവാൻ. ഇന്ന് രാത്രി നമ്മുടെ സകല കിടുമതികളും തളർച്ചകളും മാറ്റി നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവം വിശ്വസൻ. ഈ പാട്ടുപാടി ഇവര് ബലപ്പെട്ടവർ കിണർ പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി വന്നു, ഈ വെള്ളം ഇവര് കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. ആ ബലത്തോടെ ആ സീവോനെ തട്ടി ഓടി അടിച്ച് അമ്മോന്റെ പ്രദേശമെല്ലാം പിടിച്ച് ആ കയറ്റവും കയറി തോടും പിടിച്ചെടുത്ത് കയറി ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് മോബാബ് രാജാവ് പേടിച്ചത്. അപ്പൊ ഇങ്ങനെ ആത്മശക്തിയുള്ള കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരു ആവിചാരവും പറ്റത്തില്ല. നമ്മുടെ വിഷയത്തിൽ വരാം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, ദോഷത്തിനല്ല നന്മയ്ക്കാം. അപ്പൊ രാത്രി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇസഹാക്കിനെ ഞാൻ പറഞ്ഞെടുത്തുകൊണ്ട് പോയി യാഗം കഴിക്കണം. അരുളപ്പാട് കേട്ട് അബ്രഹാം അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാരത്തിൽ നിന്റെ കടലേക്ക് പോകപ്പെട്ട് ബാല്യക്കാരെ ക്രമപ്പെടുത്തി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകയാണ്. ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. അപ്പൊ ബാല്യക്കാരുടെ പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം